നമസ്കാരം. ഞാന് എഴുതി തയ്യാറാക്കിയിട്ട് സംസാരിക്കുന്ന ഒരു രീതിയിലില്ല. എനിക്ക് പെട്ടെന്ന് തോന്നുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കും. ഈ മുട്ടത്തുവർക്കി ജന്മശതാബ്ദി ഏപ്രിൽ 28 ഔദ്യോഗികമായിട്ട് ഇവിടെ തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത്. അത് ഇന്നലെ ഏറ്റവും തൊട്ടടുത്തു നിന്ന് പുറകോട്ട് പോവുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇന്നലെ ഇവിടെ ഒരു സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു MLA PF തോമസ്. അത് സംസാരിച്ച കൂട്ടത്തില് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അയാളുടെ സംസാരത്തിലല്ല മുട്ടത്ത് വർക്കിയുടെ ജന്മഗ്രഹ അവിടെ വെച്ച് എന്നുള്ളതിന് പകരം അയാള് മുട്ടത്ത് പറമ്പിൽ വെച്ച് ഈ പരിപാടി നടത്തുന്നൊരു പ്രഖ്യാപനം നടത്തി. എന്നിട്ട് അതിന്റെ ന്യായീകരണം പറഞ്ഞു. തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന പോലെ മുട്ടത്ത് പറമ്പ് എന്ന് നമ്മൾ മാറ്റി ഒരു സാംസ്കാരിക നായകന്റെ ജന്മസ്ഥലത്തെ അങ്ങനെ ആ പ്രദേശത്തെ അങ്ങനെ പറയുന്നത് ശരിയില്ല. ആ സ്ഥലത്തിന് പേര് മാറ്റണം. അതുപോലെ മാടവനപ്പറമ്പ് എന്ന് പറയുന്ന എസ്.ഡി. ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിലൊരു മാടവന എന്ന മറ്റാണ് മാടവനപ്പറമ്പിലെ ചിത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ തരത്തിൽ ഇന്നലെ ഒരു രസമുണ്ടായി എന്ന് പറയുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വർഷം ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏപ്രിൽ 28 ഈ സ്ഥലത്ത് വലിയൊരു പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചൊരു സാംസ്കാരിക സമ്മേളനം അവിടെ വെച്ച് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം വരും. പിന്നെ സിനിമ മേഖലയുമായിട്ട് മുട്ടത്തുവർക്കിക്ക് ബന്ധമുണ്ടായിരുന്നു നമുക്കറിയാം. സിനിമാടൻ മധു പഴയ തലമുറയിൽപ്പെട്ട ആളിനെ എത്തിയേക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീകുമാരൻ തമ്പി നമ്മുടെ മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ കമ്മിറ്റിപ്പെട്ട ആളാണ്. അദ്ദേഹം മധുപെട്ടുള്ളതാണ് പറഞ്ഞിട്ട് പിന്നെ അതോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഇവിടെയും കേരളത്തിനകത്തും പുറത്തും ഒക്കെയായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ജില്ലയിൽ ഒരു പ്രോഗ്രാം എങ്കിലും എന്ന് വെച്ചിട്ട് സാംസ്കാരിക സമ്മേളനമോ അല്ലെങ്കിൽ ചർച്ചയോ മുട്ടത്തുവർക്കി കൃതികളുടെ വായനയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ. പിന്നെ ഒരു ചിത്ര പ്രദർശനത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ചിത്ര പ്രദർശനം എന്ന് പറഞ്ഞാൽ ബഷീർ ചിത്ര പ്രദർശനം, ടാഗോർ ചിത്ര പ്രദർശനം എന്നിങ്ങനെ രണ്ട് പരിപാടികൾ കേരളത്തിൽ ഉടനീളം വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അല്പം വിശദീകരിക്കാം. അത് ചങ്ങനാശ്ശേരിയിലൊരു ആർട്ടിസ്റ്റ് സൊസൈറ്റി ഉണ്ട്. അവര് മുമ്പോട്ട് വെച്ചൊരു ഐഡിയ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് വരിക. അതായത് മുട്ടത്തുവർക്കിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവചരിത്രപരമായിട്ടുള്ള കുറേ അംശങ്ങളും പിന്നെ അദ്ദേഹത്തിന്റെ സാഹിത്യ കലാസാഹിത്യാദി പ്രവർത്തനങ്ങളെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കുറച്ച് കാരിക്കേച്ചറുകൾ, ഫോട്ടോസ്, പെയിന്റിങ്സ് ഒക്കെ കൂടെ വെച്ചിട്ട് ഒരു 200 പോസ്റ്ററുകൾ, ഒരു ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് തയ്യാറാക്കുക. അതിനെ ഒരുപക്ഷെ സാധിക്കുമെങ്കിൽ നമ്മുടെ ലളിതകല അക്കാദമിയുടെയോ അല്ലെങ്കിൽ കാർട്ടൂൺ അക്കാദമിയുടെയോ സഹായത്തോട് കൂടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് 1-2 ദിവസം നീളുന്ന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ട് ആളുകൾ താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു മൊത്തത്തിൽ അതൊരു ചെറിയൊരു ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്താൽ എവിടെയെങ്കിലും ഇപ്പം കേരളത്തിനകത്തും പുറത്തും എന്ന് പറഞ്ഞ് വളരെ ആവേശത്തിൽ ആൾക്കാർ നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരു മുട്ടത്തുവർക്കി അനുസ്മരണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലൈബ്രറി അതിൻ്റെ ഓഡിറ്റോറിയത്തിൽ എവിടെയെങ്കിലും ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാം. പിന്നെ മുട്ടത്തുവർക്കി ഫിലിം ഫെസ്റ്റിവൽ ഏതാണ്ട് 28 സിനിമകളുണ്ട്. പടാത്തതെങ്കിലും അതിൽ ഇങ്ങോട്ടുള്ള സിനിമകൾ കംപ്ലീറ്റ് സിനിമകളുടെ പ്രിന്റ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് സെബാസ്റ്റ്യൻ കാട്ടടി എന്ന് പറയുന്നത് സെന്റ് ആൽബർട്ടിൽ നിന്ന്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ പരിചയം കാണും, സെന്റ് ആൽബർട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസായിട്ട് നിൽക്കുന്നത്. ഫിലിമാണ് അദ്ദേഹത്തിന്റെ മേഖല. അദ്ദേഹം ആ ചുമതല ഏറ്റിട്ടുണ്ട്. മുഴുവൻ ഫിലിമുകളുടെയും പ്രദർശനം അത് ചങ്ങനാശ്ശേരിയിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഏപ്രിൽ 28 മുമ്പ് ഒരാഴ്ച സമയത്ത് LCD പ്രൊജക്ടറും അങ്ങനെ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി SB കോളേജ്, ഗുഡ്ഷപ്പേഡ് സ്കൂള്, NSS കോളേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈബ്രറി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിട്ട് 4-5 സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ 10 സ്ഥലങ്ങളിലായിട്ട് ഈ മുട്ടത്തുവർക്കിയുടെ ഏതെങ്കിലുമൊക്കെ സിനിമകൾ കാണിക്കുക. സിനിമകളെ കുറിച്ചുള്ള ചർച്ചകൾ എന്ന് വെച്ചാൽ അവർക്ക് ഒരു സാമ്പത്തികമായിട്ട് അധികം ചെലവും ആളുകളുടെ അധികം അധ്വാനം ഒന്നും ഇല്ലാത്ത വിധത്തിൽ ഫിലിം പ്രദർശനത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. DC ബുക്സ് 20-ഓളം പുസ്തകങ്ങൾ 10 എന്നുള്ള നിലയിൽ മുട്ടത്തുവർക്കിയുടെ കൃതികൾ ഒരു സ്ട്രെച്ചിൽ അച്ചടിച്ച് കൊണ്ടുവരുന്നു. NBS ഡോക്ടർ ശിവാഗോയുടെ ട്രാൻസ്ലേഷൻ ഏതാണ്ട് അച്ചടിച്ചു കഴിഞ്ഞു. അത് ഏപ്രിൽ 18-ാം തീയതി ഇവിടെ ചെത്തുപുഴയിൽ വെച്ച്, ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ട് അതിന്റെ പ്രകാശനം നടക്കും. പിന്നെ മുട്ടത്തുവർക്കി സിനിമകളിലെ ഗാനങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു ഗാനമേളയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. അതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു കാരിക്കേച്ചറുകളുടെ സംഗതി അല്ലാതെ തന്നെ മുട്ടത്തുവർക്കി കൃതികളിലെ നോവലോ കഥയോ അങ്ങനെയൊക്കെയുള്ളതിനകത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ എടുത്തിട്ട് നാടകവൽക്കരിക്കാൻ ചങ്ങനാശ്ശേരിയിലെ നാടക കലാകാരന്മാരൊരു പ്ലാന് ഇട്ടിട്ടുണ്ട്. അത് എത്ര കണ്ട് പ്രായോഗികമാണ് ഈ കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് ആളുകൾ ഇതിനകത്തൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഏപ്രിൽ 28 വരെയുള്ള സമയമുണ്ട് ഇതിനകത്ത്. ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത് മുട്ടത്തുവർക്കി ജന്മശതാബ്ദി എന്ന് പറയുന്ന ഒരു ആശയം വരുമ്പോഴത്തേക്കും അത് ഇത്രയും മുമ്പോട്ട് പോയതിന് പിന്നിൽ മുട്ടത്തുവർക്കിയുടെ മക്കൾ തന്നെയാണ് അതിനകത്തുള്ള ഒരു പ്രചോദന കേന്ദ്രം പറയാനായിട്ട് പറ്റും. മുട്ടത്തുവർക്കിയുടെ അനിയന്റെ മകനാണ്, അമേരിക്കയിൽ നിന്ന് അന്നാമുട്ടത്തും ബേബിച്ചനും അവരൊരു താല്പര്യം ഇങ്ങനെ പ്രകടിപ്പിച്ചു. പൊതുവിൽ കഴിഞ്ഞ കാലനൂറ്റാണ്ട് കാലമായിട്ട് ഈ മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ അതിന്റെ അവാർഡ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ തോതിലൊക്കെ ഓരോ വർഷവും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം. പിന്നെ മക്കളൊക്കെ വളരെ ദൂരത്തിലാണ്. അത് ഒന്നും മന്ദീഭവിച്ചു ഫൗണ്ടേഷൻ മന്ദീഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു തരത്തിൽ പൊക്കൊണ്ടിരുന്നിടത്ത് ഒരു പുതിയ ആശയമായിട്ട് അവർ വരികയും അതിന് പല തലങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് ഏറിയേറി വരികയും അതിൽ തന്നെ നാട്ടിലുള്ള ആളുകളുടെ ആവേശം എന്ന് പറയുന്നത് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽപ്പെട്ട ഒരു ആവേശം ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ തലങ്ങളിൽ നിന്നും, എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ, പിന്നെ ആബാലവൃത്തം ജനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ തൊഴിലാളികൾ, തെങ്ങുകയറ്റക്കാർ, കൂലിപ്പണിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് മുട്ടത്തുവർക്കിക്കുണ്ടായിരുന്ന അപാരമായിട്ടുള്ള ഒരു നമുക്ക് ഇന്നത്തെ നിലയിൽ ചിന്തിക്കാൻ പറ്റാത്ത പഴയ ഒരു കാലത്തിന്റെ ഒരു ഗ്രാമജീവിതത്തിന്റെ സൗഹൃദങ്ങളും അതിൻ്റെതായിട്ടുള്ള ഒരു സ്നിഗ്ധതകളും ഒക്കെ കൂടിയിട്ട് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അതൊരു അത്ഭുതം തന്നെയാണ്. ആ അത്ഭുതം എന്ന് പറയുന്നത് മുട്ടത്തുവർക്കിക്ക് ചില ഒരുപക്ഷെ അന്ന് നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ചിലപ്പം ഇതൊക്കെ ചുമ്മാ ഒരു ചെറിയ ജാടപറച്ചിലാന്നൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. അതായത് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാനന്ന് ഡിഗ്രി മാധവാനിച്ച് പഠിക്കുന്ന സമയമാണ്. എനിക്ക് സാഹിത്യത്തെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല, കുറേ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മാസികയ്ക്കകത്ത്, ഒരു കയ്യെഴുത്ത് മാസികയ്ക്കകത്ത് ഒരു ലേഖനത്തിൽ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള എഴുതിയപ്പം ഈ നോവൽ കേവലം വിനോദത്തിന് വേണ്ടിയുള്ള പക്ഷക്കാരാണ് മുട്ടത്തുവർക്കി ഉൾപ്പെടുന്ന എഴുത്തുകാർ എന്ന് പറഞ്ഞൊരു പ്രസ്താവന എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഞാൻ എഴുതി. അപ്പോൾ ഇത് എങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷം അദ്ദേഹം വായിക്കുകയും എന്നെ വെച്ചിട്ട് ഇതേക്കുറിച്ച് ഒരു വളരെ ദീർഘമായിട്ടുള്ളൊരു ചർച്ച നടത്തി. എനിക്ക് സാഹിത്യത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ലെന്നും മലയാള സാഹിത്യത്തിൽ ഞാൻ നിലനിൽക്കും, കണ്ടോ ഇന്നത്തെ പല വലിയ താരങ്ങളൊക്കെ പൊലിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവന. അങ്ങനെ ആ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാതെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്തൊരു ബിന്ദുവായിട്ട് ഞാനും ഒരു ചരിത്രത്തിലൊരു അതിൻ്റെ ഒരു അംശമായിട്ട് ഈ തരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഞാനും അകപ്പെട്ടു എന്ന് പറയുന്നത് വലിയൊരു ദുരൂഹമായിട്ടുള്ള ഒരു സമസ്യയായിട്ട് മറ്റേ വേണമെങ്കിൽ തോന്നാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നാട്ടിൽ ഇന്നലെ അല്ലെങ്കിൽ മിനിയാ 1-2 കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. മനുഷ്യർ പഴയ കാലങ്ങളെ അനുസ്മരിച്ച കൂട്ടത്തിൽ ഒരു സുരേന്ദ്രൻ എന്നും പറഞ്ഞ് ഇവിടുത്തെ സന്ദീപയുടെ ഇവിടുത്തെ ഒരു പിന്നെ MD സുരേന്ദ്രൻ, സുരേന്ദ്രൻ ഞങ്ങൾ വിളിക്കും ബേസിന് കയറിയ പിന്നെ സുരേന്ദ്രന് പറഞ്ഞു ഒരിക്കൽ ഈ രാമായണ മാസം കുറേ മുട്ടത്തുവർക്കി ജീവിച്ചിരുന്ന കാലത്ത് എന്ന് പറയുമ്പോൾ 30 കൊല്ലത്തിന് മുമ്പത്തെ സംഭവം പറയുന്നു, അല്ലെങ്കിൽ 30-35 കൊല്ലത്തിന് മുമ്പാണ്. ഈ കർക്കിടക മാസത്തിൽ രാമായണ വായനയുണ്ട് ഇവിടെ അടുത്ത SNDPയുടെ അമ്പലത്തിൽ. ഒരു ദിവസം ഈ വായന തീർന്ന സമയത്ത് നോക്കുമ്പോൾ വർഗീസാർ അതിന്റെ വാർക്ക് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വന്നിട്ട് വിളിച്ചിട്ട് സുരേന്നാണ് വിളിക്കുക, സുരേ ഇങ്ങനെ വന്നേ, എടാ അതാരാ അത് വായിച്ചു, അതിൽ ചെട്ടിയാരാണ്, ചെല്ലപ്പൻ ചെട്ടിയാർ, നീ അവനെ ഇങ്ങനെ വിളിച്ചോണ്ട് വാ, നീ അവനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ വീട്ടിൽ 10 മിനിറ്റ് കഴിഞ്ഞപ്പം ചെട്ടിയാരും സുരേന്ദ്രനും കൂടെ ചെല്ലുന്നു. പുള്ളി 101 രൂപ എടുത്ത് ചെട്ടിയാർക്ക് കൊടുക്കുന്നു. ചെട്ടിയാരോട് പറയുന്നു, ഇത്രയും സുന്ദരമായിട്ട് മലയാളം ഉച്ചരിക്കുക, പിന്നെ രാമായണം വായിക്കുക എന്നുള്ളത് ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല, കൊള്ളാം, നിങ്ങളൊരു വലിയ കലാകാരനാണെന്ന് പറഞ്ഞിട്ട് അമേരിക്ക പക്തിയില്ലാത്ത ഒരു മനുഷ്യനെ അഭിനന്ദിച്ചിട്ട് വിടുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അനുസ്മരിച്ചു. അതുപോലെ തന്നെ വേറൊരാൾ പറഞ്ഞത്, ഏത് നോവലാണ് ഏത് കഥയാണെന്ന് എനിക്കറിയില്ല, ഇതാ അറിയാവുന്ന ആരെങ്കിലും വായിച്ചിട്ടുള്ള ഒരു ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ദേവസ്യ എന്നും മാധവൻ എന്നും പറഞ്ഞ രണ്ട് പണിക്കാരുണ്ടായിരുന്നു, പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ മുട്ടത്ത്. അത് മുട്ടത്ത് വർക്കിക്ക് മനുഷ്യരുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഏമാനും കൂലിക്കാരനെന്നുള്ള മട്ടിലല്ല, മറിച്ച് തമാശയൊക്കെ പറഞ്ഞ് വേണ്ടി വന്നാൽ അത്യാവശ്യം ഒപ്പത്തിനൊപ്പം ഇരുന്ന് കള്ളു കുടിക്കാൻ പോലും ഒക്കെയുള്ള ഒരു സൗമനസ്യവും ഉള്ള ഒരു വലിയൊരു ഹൃദയ വിശാലതയുള്ള ആളായിരുന്നു. അതാ ഒരു നോവൽ ഇവര് ചോദിക്കുക, അപ്പച്ചാന്നാണ് വിളിച്ചോണ്ടിരുന്നത്, അപ്പച്ച ഞങ്ങളൊക്കെ കഥയ്ക്കകത്തുണ്ടോ നോവലിനകത്തൊക്കെ ഉണ്ടോ, ഉണ്ട് നിന്നെയൊക്കെ ഞാൻ ഇതിനകത്തെല്ലാം അഹപ്പെടുത്തിക്കളെ എന്ന് പറഞ്ഞിട്ട് പറമ്പിൽ രണ്ടുപേര് കിളച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് മാധവനും ദേവസ്യായി. മാധവൻ വെളുത്തതും ദേവസ്യയുടെ നിറം കറുപ്പും മാധവന്റെ നിറം വെളുപ്പും. ശരിക്കും അങ്ങനെ അവരങ്ങനെ തന്നെയായിരുന്നു. ഒരാൾ നല്ല വെളുത്തയാളും മറ്റയാൾ നന്നായിട്ട് കറുത്തയാളും. പക്ഷേ അവരുടെ നിഴലുകളുടെ നിറം ഒന്നായിരുന്നു. അങ്ങനെ ഒരു കഥയ്ക്കകത്ത് നോവലിനകത്ത് എഴുതിയിട്ടുണ്ടായെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ അനുസ്മരിക്കുകയുണ്ടായി. അപ്പം അതൊരു വല്ലാത്ത ഇത്തരം ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു മനസ്സൊന്നും വല്ലാതെ എന്താ പറയുക, ഒരു ആഴത്തിലോട്ട് നമ്മുടെ ഒരു ചിന്തയെ സ്പർശിക്കുന്ന ഒരു അനുഭവമായിട്ട് ആ വായന അല്ലെങ്കിൽ ആ ഓർമ്മകൾ വീണ്ടും വരുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പൊ രഞ്ജിത് സിംഗ് പറഞ്ഞ പോലെ മുട്ടത്തുവർക്കിയുടെ ഒരു താത്വികമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഭാഷ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത നമുക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ആവശ്യമാണെന്ന് തോന്നുന്നു. പല നോവലുകളിലെയും വളരെ ലളിതമായിട്ടുള്ള വർണ്ണനകളും ആഖ്യാനങ്ങളും ഒരുപക്ഷെ മലയാളത്തിൽ ആർക്കും ആ തരത്തിൽ എഴുതാൻ പറ്റിയിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ ഏറ്റവും ആർദ്രമായിട്ടുള്ള തലത്തിൽ എഴുതി അതൊരു കാലഘട്ടത്തിന്റെ സെൻസിബിലിറ്റിയെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അന്ന് പ്രണയം എന്ന് പറയുന്ന ഒരു സംഗതിയായിരിക്കും ഒരുപക്ഷെ അതിന്റെ ഒരു കേന്ദ്ര പ്രമേയമായിട്ട് മുട്ടത്തുവർക്കി കൃതികളിൽ വരുന്നുവെങ്കിൽ പോലും അതിനപ്പുറമൊക്കെ എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു. മുട്ടത്തുവർക്കിയെ സംബന്ധിച്ച് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മ പുസ്തകം ഡോക്ടർ ജോർജ് ഓണപ്പൂർ എഡിറ്റ് ചെയ്യും. രണ്ടാമത്തത് ഒരു ഗവേഷണാത്മകമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിനെക്കുറിച്ചൊരു ചർച്ച ഒത്തിരി കമ്മിറ്റികൾ, ഒരു 5 കമ്മിറ്റികൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. പബ്ലിസിറ്റി കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, ഫൈനാൻസ് കമ്മിറ്റി, സ്മാരക കമ്മിറ്റി. മുട്ടത്തുവർക്കിക്ക് ഉണ്ടെന്നെങ്കിലും ഒരു സ്മാരകങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് പിന്നെ പബ്ലിഷിംഗ്, ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ, സൗനിയർ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കമ്മിറ്റി. അപ്പൊ പിന്നെ പബ്ലിഷിംഗ് കമ്മിറ്റിക്കാരുടെ ഇതിൽ ഈ ഒരു ഗവേഷണാത്മകമായിട്ടുള്ള ഒരു പുസ്തകം ഡോക്ടർ കെ എൻ വിശ്വനാഥൻ നായർ എൻഎസ് കോളേജ് പ്രൊഫസറാണ്, അത് എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുക. കുറെ വിഷയങ്ങൾ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ ഇപ്പോൾ പിന്നെ മുട്ടത്തുവർക്കി കൃതികളിൽ തെളിയുന്ന ചരിത്രം, മുട്ടത്തുവർക്കി കൃതികളിലെ ഗ്രാമം, മുട്ടത്തുവർക്കി കൃതികളുടെ ഭാഷ, മധ്യ തിരുവിതാംകൂറിന്റെ കാർഷിക സംസ്കാരം, ഇങ്ങനെ സാധാരണ ഇപ്പൊ നമ്മൾ ഒരു സാഹിത്യ കൃതി വായിക്കുന്നത് കേവലം അതിനകത്തെ കഥയുടെ ഒരു ത്രെഡ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഈ ഏത് നോവലാണെങ്കിൽ പോലും ആ നോവലിനകത്ത് പല പല തലങ്ങൾ, പല ഘടകങ്ങൾ, പല ഡയമെൻഷനിൽ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ടാവും. അതേക്കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയുന്ന വായനയുടെ ഭാഗമായിട്ട് ഒരു ഉത്തരാധുനിക പോസ്റ്റ് മോഡേൺ കാലത്ത് ലോകത്തിലെമ്പാടും മലയാളത്തിലും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും തന്നെ മുട്ടത്തുവർക്കിയുടെ ഒരു പുസ്തകമെങ്കിലും പഠിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതിനകത്ത് അവരന്വേഷിക്കുന്ന ഭാഷയുടെ പ്രത്യേകത, അന്നത്തെ ഈ മുമ്പേ പറഞ്ഞ അതിനകത്തെ രാഷ്ട്രീയം, അതിലെ പിന്നെ മതം, മുട്ടത്തുവർക്കി കൃതികളിലെ പെണ്ണ് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ദളിത് സങ്കല്പങ്ങൾ, ദളിത് ദർശനങ്ങൾ, ഇങ്ങനെ പല വാതിലുകളിലൂടെ ഈ കൃതികളിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ സമഗ്രമായിട്ട് അദ്ദേഹം എഴുതിയ പിന്നെ നോവല്, ചെറുകഥ, ചരിത്രം, കവിത, നാടകം, ഇങ്ങനെ സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും പിന്നെ പരിഭാഷകൾ സമസ്ത മേഖലകളിലും കൈവച്ചു. അതെല്ലാം വലിയൊരു പിന്നെ സ്വർണം വിളയുന്ന തരത്തിൽപ്പെട്ടതായി തീർന്നു എന്നൊന്നും പറയാൻ പറ്റുമോ ഇല്ലയോന്നോ. എനിക്ക് ഇവിടെ ഉന്നയിക്കാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു, എഴുത്തുകാരനെ വീണ്ടും വായിക്കുമ്പോൾ OV വിജയനുമായിട്ടോ അല്ലെങ്കിൽ തകഴിയുമായിട്ടോ MD വാസുദേവനുമാരുമായിട്ടോ ഇവരെ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഈ സമീപന രീതികൾക്കകത്തുള്ള പോരായ്മയുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു എഴുത്തുകാരൻ ആ എഴുത്തുകാരനായിട്ട് അതിപ്പം മൊയ്തു പടിയെടുത്താകട്ടെ, കാനനാകട്ടെ, അല്ലെ കോട്ടയം പുഷ്പനാഥാകട്ടെ, മുട്ടത്തുവർക്കിയാകട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഇടമുണ്ട്, അവരുടേതായിട്ടുള്ളൊരു കാലമുണ്ട്, അവരവരുടെ ജീവിതമുണ്ട്, അതിലെ മനുഷ്യബന്ധങ്ങളുണ്ട്. മുട്ടത്തുവർക്കി കൃതികൾ വായിച്ചിട്ട് ആരും അസാൻ മാർഗത്തിലേക്ക് പോകുന്ന സംഭവങ്ങളില്ല. പിന്നെ ഈ ചർച്ചകളിലൊക്കെ, ഈ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിലൊക്കെ ആളുകൾ ഉന്നയിക്കുന്ന വലിയ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുട്ടത്തുവർക്കി എഴുതിയ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരെ നമ്മൾ ആദരിക്കുന്നില്ല എന്നുള്ള ഒരു മുട്ടത്തുവർക്കിക്ക് എവിടെയാണ് നിർഫാറാങ്ങി പറഞ്ഞേക്കണേ, മുട്ടത്തുവർക്കിക്ക് എവിടെയാണ് പിന്തുടർച്ചക്കാര്? ഒരു എഴുത്തുകാരനും കാളിദാസിന് എവിടെയാണ് പിന്നെ തുടർച്ചക്കാരുണ്ടായത്? എഴുത്തച്ഛന് എവിടെയാണ് പിന്തുടർച്ചക്കാരുണ്ടായത്? ഒ വി വിജയന്റെ മാർഗത്തിലൂടെ പിന്നെ ആരാണ് പോയത്? ഒരാൾക്ക്, ഒരു എഴുത്തുകാരന് അയാളായിട്ട് മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. ഒരു കാലഘട്ടത്തിൽ അയാൾ എന്തു ചെയ്തു എന്നുള്ള കാര്യം അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഭാഷ എന്താണ്, ഭാഷയുടെ പ്രത്യേകത എന്താണ്? തലകാണാക്കടൽ എന്ന് പറയുന്ന നോവലായിരിക്കും ഒരു മുട്ടത്തുവർക്കിയുടെ ഏറ്റവും മികച്ച കൃതി എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തോന്നല്. അതിന്റെ ഒരു അവസാന ഭാഗത്ത് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട്, ഭാര്യ മരിച്ചു, പിന്നെ മകള് മരിച്ചു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ തോമ എന്ന് പറയുന്ന കഥാപാത്രം, സത്യൻ അവതരിപ്പിച്ച തോമ, അയാള് ഇങ്ങനെ പിന്നെ പള്ളിക്കുന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള നമ്മുടെ ചെത്തിപ്പുഴ കുന്നാണ്. ആ കുന്നിന്റെ മുകളിലെത്തിയിട്ട് പടിഞ്ഞാറ് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ ആ നോവൽ ഇരിപ്പുണ്ട്. അതിനകത്ത് ഒരു വാക്ക് ഞാൻ വായിക്കട്ടെ. ആ ദേവാലയത്തിന്റെ മുകളിലത്തെ കുരിശ് സായാഹ്നത്തിലെ വെളിച്ചത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു. ദൈവത്തോട് കെറിവിച്ചു പോകുന്ന അവനെ ദൈവം പുറകോട്ട് വിളിക്കുന്നുണ്ട്. ഈ കെറിവിച്ചു പോകുക പോലെയൊക്കെയുള്ള വളരെ നാടോടിയായിട്ടുള്ള, വളരെ ഗ്രാമ്യമായിട്ടുള്ള പ്രയോഗങ്ങളും അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ വാക്യത്തിന്റെ, ഏത് വാക്യത്തിനകത്ത് അത് അകപ്പെടുത്തി, പിണങ്ങിപ്പോവുക എന്ന് പറയും, കെറിവിച്ചു പോവുക എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ അടുക്കളകളിലും വീടിനകത്തും ഉള്ള സാധാരണക്കാരന്റെ വർത്തമാനങ്ങളെ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുമായിട്ട് സമനിലയിൽ പെരുമാറുകയും ജീവിക്കുകയും, പെരുവഴിയെ നടന്നു പോകുമ്പോൾ ഇടത്തും വലത്തും ഒക്കെയുള്ള ആളുകളോട് കുശലം പറഞ്ഞിട്ട് വളരെ ദീർഘമായിട്ട് സമയം വേണം പുള്ളിക്കാരൻ. അപ്പച്ചൻ ഇങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തെത്താൻ അധികം എൻ്റെ വർത്തമാനം പറഞ്ഞ് പോകുന്നുണ്ടാണ്. അത് ആ ജീവിതം തന്നെയാണ് ഒരു തരത്തിൽ. അപ്പൊ ആ നോവലിനകത്ത് കുങ്കുമം പോലെ ചെമന്ന സന്ധ്യാകാശത്തിന് നേരെ അവൻ നടന്നു, മരുഭൂമിയിലെ ആ യാത്രക്കാരൻ വേഗം നടന്നു, വേഗം എന്ന് പറഞ്ഞിട്ടാണ് അവസാന ഭാഗത്ത് കരകണകട്ടലിന്റെ അവസാന ഭാഗം. അങ്ങനെ മുമ്പോട്ട് പോകും. ഭാഷയുടെ കാര്യത്തിൽ, ഭാഷ മുട്ടത്തുവർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരന്റെ പരമപ്രധാനമായിട്ടുള്ള ആയുധം എന്ന് പറയുന്ന ഭാഷയാണെന്നും, തനതായിട്ട് ഭാഷ സൃഷ്ടിക്കുന്ന എഴുത്തുകാർ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും, ആ തരത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച എഴുത്തുകാരൻ ഒ വി വിജയനാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ, മറ്റു പലരോട് ഞാൻ പറഞ്ഞു, ഭാഷാ നിർമ്മിതി എന്ന് പറയും, സ്വന്തമായിട്ട് ഭാഷയുള്ള ആളാണ് താനെന്നും, അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഷാ നിർമ്മാതാവ് എന്ന നിലയിൽ സാഹിത്യ ചരിത്രത്തിൽ ഒരു ഇടമുണ്ടെന്നും, ഇത്തരം ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ജന്മശതാബ്ദിയുടെ ആഘോഷങ്ങളിലൂടെ കേരളത്തിലെങ്ങും വീണ്ടും അല്ലെങ്കിൽ ലോകത്തിലെങ്ങും മുട്ടത്തുവർക്കി വീണ്ടും വായിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചാലും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രശ്നമൊക്കെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ എത്ര എഴുത്തുകാരും മലയാളത്തിൽ പിൽക്കാലത്ത് നിലനിൽക്കും. വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് മുട്ടത്തുവർക്കി. ഈ ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിനകത്ത് ആദ്യ ഭാഗത്ത് രവി കൊണ്ടുപോകുന്ന, രവിയുടെ തോളിലെ പുസ്തകങ്ങളുണ്ട്. ഒരു ഷേക്സ്പിയർ, ഒരു മുട്ടത്തുവർക്കി, ഒരു റിൽക്കെ, ഒരു പ്രിൻസ് തിരുവാങ്കുളം, ഭഗവത്ഗീത, ഇങ്ങനെ 4-5 പുസ്തകങ്ങളാണ് അതിനകത്ത് അയുടെ ബാണത്തിനകത്തുള്ളത്. ഒ വി വിജയൻ 1992 മുട്ടത്തുവർക്കി അവാർഡ്, ആദ്യത്തെ അവാർഡ് അദ്ദേഹത്തിനായിരുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിയത് വരുമ്പോൾ മുട്ടത്തുവർക്കിയുടെ മുറിയിലിരുന്ന് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായി. നമ്മളിപ്പോൾ ഇത്തരം സമ്മേളനങ്ങൾ തീർച്ചയായിട്ടും ഒ വി വിജയന്റെ പ്രതിമ തകർത്ത ആ ചിരാതത്വത്തെ, മലയാളി അതിന് എതിരായിട്ടുള്ള പ്രതിഷേധവും അതിനെ വളരെ അപലപിച്ച് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടാം. അപ്പൊ വിജയൻ ഏട്ടനാണ്, ഞങ്ങൾ കുറെ അടുപ്പുണ്ടായിരുന്നുണ്ട്, ഏട്ടനാണ്. അത് ഉഷ വിളിക്കുന്നതിന് അദ്ദേഹമാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു, പലതവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സമയത്ത് ഞാൻ ചോദിച്ചു, ഈ പുസ്തകങ്ങളൊക്കെ എങ്ങനെയായി, ഈ പുസ്തകങ്ങളൊക്കെ രവിയുടെ ബാണത്തിനകത്ത് എങ്ങനെ വന്നുപെട്ടതാണ്? മനഃപൂർവ്വമായിട്ടാണ് ഈ പേരുകളൊക്കെ എഴുതി വെച്ചത്? കളിയാക്കാൻ അപ്പൊ പുള്ളി കുറച്ച് എന്നെ എന്താ ചോദിച്ചു, അതല്ല, കളിയാക്കാൻ വേണ്ടിയിട്ടാണ്, മുട്ടത്തുവർക്കിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിജയൻ ഇങ്ങനെ എഴുതിയത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചിരിച്ചു, മൃദുവായിട്ടും ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അത് പിന്നെ രവിയുടെ അന്നത്തെ ഒരു അവസ്ഥ എന്നത് ആലോചിച്ച് നോക്കണം. ഒരു തിളച്ച് ഇങ്ങനെ പോകുന്ന ഒരു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അയാളുടെ പുസ്തകങ്ങള് വായിച്ചിട്ടുണ്ടോ നോവി വിജയനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വായിച്ചിട്ടില്ല, എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. പ്രിൻസ് തിരുവാങ്കുളം ഒരു ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ്. ഹലോ, ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ്. പിന്നെ നോവലുകൾ എന്ന് പറഞ്ഞാൽ ശരീരമാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വസ്തു, ആക്ഷനാണ് പ്രാധാന്യം. പിന്നെ മുട്ടത്ത് വർഗീ എന്ന് പറഞ്ഞാൽ ഈ കൗമാരകാലത്തിന്റെയും യൗവനത്തിന്റെയും കാൽപ്പനിക സ്വപ്നങ്ങളെ ഇത്രയും ആകാശത്തോളം ഉയർത്തിയ മറ്റൊരു എഴുത്തുകാരനില്ല. പ്രണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭാഷയുടെ ചില പ്രത്യേകതകൾ, അന്യാദൃശ്യമായിട്ടുള്ള ഭാഷ പ്രയോഗം, രണ്ട് പിന്നെ ഭഗവത്ഗീത. അപ്പം ഒന്ന് ശരീരം, രണ്ട് മനസ്സ്, ഭഗവത്ഗീത ചിന്ത, ബുദ്ധി അല്ലെങ്കിൽ ബോധം. അപ്പം ശരീരം, മനസ്സ്, പിന്നെ ബോധം, ഇങ്ങനെ മൂന്ന് അംശങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ പാകത്തിലുള്ള പിന്നെ അങ്ങനെയാണ് അവരെ മൂന്നുപേരെയും കൂടെ ഉൾപ്പെടുത്തി. അങ്ങനെ ആ പുസ്തകങ്ങളുടെ പേര് ആ തരത്തിലാണ്. പിന്നെ ഇംഗ്ലീഷ് റീക്ക എന്നൊക്കെ പറയുമ്പോൾ കവിതയുടെ സ്വഭാവത്തിലേക്കൊക്കെ വരുമ്പോഴും അത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ സ്വത്വത്തെ അയാളുടെ വായനയുടെ അല്ലെങ്കിൽ അയാളുടെ ഒപ്പം ഉള്ള അംശങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ട് എഴുതാന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പൊ ഇത് അന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റാണ് ഡോക്ടർ KM Tharakhan. ഇന്ന് അദ്ദേഹം ഇല്ല. തരകൻ സാറുമായിട്ട് ഞങ്ങൾ ഒരിക്കലും ഞാൻ ഈ പിന്നെ മുട്ടത്തോറി ആദ്യത്തെ അവാർഡ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ അധ്യക്ഷനായിട്ട് തരകൻ സാറിനെ വിളിക്കാനായിട്ട് വൈക്കത്തൊരു സാഹിത്യ അക്കാദമിയുടെ ഒരു സമ്മേളനം, അവർ എന്തോ ഒരു പിന്നെ വടക്കൻകൂർ രാജരാജവർമ്മ അനുസ്മരണമാണ്, ഒരു പാതിരാജോളമായി തീരുമ്പോൾ കേൾക്കാനധികം ആളൊന്നുണ്ടായില്ല. ഞാൻ അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് തരകൻ സാർ അധ്യക്ഷ വേദിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് സർക്കാർ ബസ്സിൽ കയറിയിട്ട് KSRTC കയറിയിട്ട് ഇടിച്ച് അങ്ങനെ തിരുവല്ലായിക്കും പോയി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി പോരുകയും ആ സമയത്ത് ബസ്സിലിരുന്നിട്ട് ഞങ്ങളിങ്ങനെ അടുത്തിരുന്നിട്ട് സംസാരിച്ച കൂട്ടത്തിൽ വിജയനെ തന്നെ ഞങ്ങൾ കൊടുക്കണം, പുള്ളിക്ക് ഇഷ്ടമാണ് വിജയനെങ്കിൽ പോലും മുട്ടത്തോർക്ക് അദ്ദേഹം പരിഹസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് എന്നെ അന്ന് മനസ്സിൽ കിടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് OV വിജയൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു. ഞാൻ തരകൻ സാറിനോട് അന്നേരം മറുപടി ഒന്നും പറഞ്ഞു. തരകൻ സാർ നോവൽ സാഹിത്യം എഴുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് മുട്ടത്തോർക്ക് പരിഹസിച്ച ആള്. ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നു ഈ മുട്ടത്തുവർക്കി അവാർഡ് എന്ന് പറയുന്നത് മുട്ടത്തുവർക്കിയുടെ ഒരു രചന രീതിയിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആർക്കാണ് ഇത്ര നിർബന്ധം മുട്ടത്തുവർക്കിയെ ഏതെങ്കിലും ഒരു കള്ളിയിൽ അടച്ചു നിർത്തണം എന്നുള്ള ഒരു നിർബന്ധം ആർക്കാണുള്ളത്? OV വിജയൻ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എഴുത്തിന്റെ ഭാഷയുടേതായിട്ടുള്ള ഒരു തലമുണ്ട്. പിന്നെ ഓരോ എഴുത്തുകാരനും NS മാധവനോ അല്ലെങ്കിൽ ആർക്കും സാറാ ജോസഫിനോ സേതുവിന് പുനക്കൽ കുഞ്ഞന്തള്ളക്ക് എമ്മുകുന്തന് ഇവർക്കൊക്കെ നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു അവാർഡ് കൊടുക്കുന്നതുകൊണ്ട് മുട്ടത്തോർക്കിയെ ഇവരുടെ ഒപ്പത്തിനൊപ്പം നിർത്താമെന്നോ അല്ലെ ഇവരിൽ നിന്ന് താഴെയാക്കാമെന്നോ അല്ലെ മോശമായിട്ടുള്ള വലുതാകാൻ വേണ്ടിയിട്ട് ഒരുത്തന്റെ തോളെ ചാരി നിൽക്കുകയാണ് ഞാനും വലുതാകും എന്ന് പറയുന്ന സൈക്കോളജി ഒന്നും അതിനകത്തില്ല. അത് സാഹിത്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം കൂടിയുണ്ട്. ഒരു ഭാഷ നിർമ്മിച്ച എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ പിന്നെ ഭാഷയ്ക്ക് ഉപരിഭാഷ, കീഴ്ഭാഷ, അല്ലെ മധ്യവർത്തിയുടെ ഭാഷ, അതൊക്കെ ചുമ്മാ നമ്മൾ കൽപ്പിക്കുന്ന അർത്ഥമില്ലാത്ത ചില പരികൽപ്പനകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ ഒരു കാലഘട്ടത്തിൽ ടെലിവിഷൻ ഇല്ലാത്ത, മൊബൈൽ ഫോൺ ഇല്ലാത്ത, ഇന്റർനെറ്റ് ഇല്ലാത്ത, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിലെയും ചിന്തകളെയും പിന്നെ ഭാവനയെയും സ്വപ്നങ്ങളെയും ഒക്കെ തൊട്ട് നിന്ന ഇത്രയും നടത്തിയ ഒരു എഴുത്തുകാരൻ മുട്ടത്തോർക്കിയെ പോലെ ഇല്ല എന്നുള്ളതിന്റെ ഒരു വിശ്വാസം കൂടെ ഇതിന്റെ പിന്നിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളോടൊപ്പം കൂടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ 30ഓളം ആളുകൾ ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നവരുടെ പേര് ഒന്നിപ്പോൾ പറയുകയാണ്. പലരുടെയും പേര് ഇവിടെ വ്യക്തമായി തെളിഞ്ഞു വന്നിട്ടില്ല. ഇവിടെ പേരുള്ളവരുടെ പേര് വല്ലാത്തവർ സ്വയം പരിചയപ്പെടുത്തണം. എന്നിട്ട് എല്ലാവർക്കും സംസാരിക്കാൻ അവസരം ഉണ്ടായിരിക്കും. നമ്മുടെ മലയാളികളുടെ പ്രശസ്തനായ ചെറിയാൻ ജോൺ ഇളമത, മനോഹർ തോമസ്, ജോസ് ഓച്ചാലിൽ, മഹാകവി വയനാടൻ, സുനിൽ വല്ലാത്തറ, ആൻഡ്രൂസ് ചെറിയാൻ, ഡോക്ടർ ജോസഫി തോമസ്, ജിബിൻ മുട്ടത്ത്, SC ജോർജ്, രജി ദേവി, മാത്യു മൂലേച്ചാരിൽ, പ്രിൻസ് മർക്കോസ്, അന്ന മുട്ടത്ത്, മാത്യു മുട്ടത്ത്, ബേബിച്ചൻ, ഇത്രയും പേര് ആണ് ഇപ്പോൾ പേരായിട്ട് എനിക്കറിയാവുന്നത്. ബാക്കി പേര് പറയപ്പെടാത്തവരെ ക്ഷമിക്കണം. അവർ സ്വയം പേര് പറയുക. എന്നിട്ട് എല്ലാവരും 5 മിനിറ്റ് വീതമെങ്കിലും എടുത്ത് സംസാരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ജോസഫ് നമ്പിമടം കൂടെ ഉണ്ട്. ആ, ജോസഫ് നമ്പിമടം, ജോൺ മാത്യു, ജോസഫ് നമ്പി മാഡം, ജോൺ മാത്യു, കാരൂർ സോമൻ ലണ്ടൻ. ലണ്ടനിൽ നിന്നും കാരൂർ സോമൻ. മാർസലസ് മുട്ടത്ത് ന്യൂയോർക്ക്. കാരൂർ സോമൻ ഉറങ്ങിയില്ലേ? ഇവിടെ ഇപ്പോഴേ 1 മണിയാകുന്നു. വർക്ക് സാറിന്റെ വിഷയമായതുകൊണ്ട് ഉറക്കളിച്ചിരിക്കുകയാണ്. നിങ്ങളെക്കാൾ എല്ലാവരെക്കാൾ മുൻപേ ബന്ധപ്പെട്ടത് മണിക്കൂറുകളോളം സംസാരിച്ചത് ഞാനെന്ന ഏക വ്യക്തിയാണ്. അപ്പോൾ ഈ ചർച്ച തുടങ്ങി വെക്കാനായിട്ട് ചെറിയാൻ കെ ചെറിയാൻ സാറിനെ ക്ഷണിക്കുന്നു. ചർച്ച പ്രത്യേകമായിട്ട് തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ചർച്ച തുടങ്ങി കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് മുമ്പ് പറഞ്ഞ ആളുടെ ഒരു പരാമർശത്തെ പിടിച്ച് എനിക്ക് ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു ഈ മുട്ടത്ത് വർക്കി സാറിനെ മറ്റ് പല പ്രശസ്ത സാഹിത്യകാരന്മാരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലുണ്ടാകുന്ന പ്രത്യേകത അവരെല്ലാവരും ഇദ്ദേഹത്തെ ഒരുമാതിരി മോശപ്പെട്ട എഴുത്തുകാരനാണെന്ന മട്ടിൽ പരാമർശിക്കുന്നു എന്നതാണ്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഇദ്ദേഹം ജനിച്ചത് ഏതാണ്ട് ആരംഭകാലത്താണ്. അന്ന് തൊട്ട് അദ്ദേഹം എഴുതി തുടങ്ങുന്ന എപ്പോഴേ രമണന്റെ ചങ്ങമ്പുഴയുടെ രമണനൊക്കെ വന്നിറങ്ങി അത് കഴിഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞു കേരളത്തിലുണ്ടായ പല സങ്കീർണ സംഭവങ്ങൾക്കും അത് മനുഷ്യ മനസ്സിൽ ഉളവാക്കിയ പ്രതികരണങ്ങൾക്കും മുമ്പേ എഴുതി തുടങ്ങിയതാണ്. അദ്ദേഹം കണ്ട ഏറ്റവും സ്വീകാര്യമായ പ്രത്യേകത പ്രേമം, പ്രണയം എന്നതായിരുന്നു. ചിലപ്പോൾ രമണൻ അദ്ദേഹത്തെ സ്വാധീനിച്ച് കാണും. പക്ഷേ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. ജീവിതത്തിൽ ഏറ്റവും ജൈവപ്രധാനമായ ഭാവം പ്രേമമാണ്, പ്രണയമാണ്. അതേപ്പറ്റി അദ്ദേഹം എഴുതിയതിന് എന്താണ് ഇത്? അദ്ദേഹം വളരെ സത്യസന്ധമായി ആയാസരഹിതമായ ശൈലിയിൽ മധ്യതിരിവ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ അതിസുന്ദരമായിട്ട് പ്രണയകഥകൾ, പ്രണയ നോവലുകൾ എഴുതി. അങ്ങനെയുള്ള ഒരു എഴുത്തുകാരൻ നിലയിൽ അദ്ദേഹത്തെ ഡൽഹിയിലാണ് ഏറെ കാലവും താമസിച്ചത്. അവിടെ ഉണ്ടായിരുന്ന പരിതസ്ഥിതികളും ഇടവഴിയായിരുന്നു. ലോകത്തെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിന് ഏറെ വ്യത്യാസമായി. അങ്ങനെയുള്ള ഒരാളെ മുട്ടത്ത് വർഗീയതാരുമായിട്ട് താരതമ്യം യാതൊരു അർത്ഥവുമില്ല. വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഗോപി വിജയനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹം കാട്ടിയ മഹത്തായ ഔദാര്യത്തെ നാം അഭിനന്ദിക്കേണ്ടിയിരിക്കും. അങ്ങനെയുള്ള ഒരു എഴുത്തുകാരനാണ്. കൂടാതെ മധ്യ കേരളത്തിലെ സ്ത്രീജനങ്ങളെ സാഹിത്യം പഠിപ്പിച്ച എഴുത്തച്ഛനാണത്. ഇതൊന്നും നമുക്ക് മധ്യ കേരളത്തിലെ ക്രിസ്തീയ വനിതകളെ സാഹിത്യം പഠിപ്പിച്ച എഴുത്തച്ഛനാണ് അദ്ദേഹം. അതൊന്നും മറക്കരുതാത്ത കാര്യങ്ങളാണ്. ഈ മറ്റേ വടക്ക് ഭാഗത്ത്, കേരളത്തിന്റെ വടക്ക് ഭാഗത്തുള്ളവർക്ക് മുട്ടത്ത് വർക്കി സാറിനോട് പുച്ഛം തോന്നിയേക്കാം. പക്ഷേ അദ്ദേഹം ഈ മലയാളി സമൂഹത്തിന് നൽകിയ സംഭാവനകൾ നമുക്ക് ഒരിക്കലും മറക്കാനാവുന്നതല്ല. അദ്ദേഹത്തിന് വേണ്ടത്ര അവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്? 30-ൽ ചില്ലുവാന നോവലുകളാണ് അദ്ദേഹത്തിൻ്റെത് സിനിമയായി വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ പലതും അദ്ദേഹത്തിന്റെ നോവലുകളായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ 100 വർഷത്തിന് ശേഷം നമ്മൾ അനുമോദിക്കല്ല, അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി വേണം ആ കൃത്യം നമ്മൾ നിർവഹിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഈ സംഭാവന ഒരു അനതിവിദൂര ഭാവിയിൽ എനിക്ക് തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിന് ലഭിച്ച സംഭാവനകളിൽ ഒന്നായി നാം ആദരിക്കും എന്ന വിശ്വാസത്തോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കും. അടുത്തതായി ശ്രീ നമ്പി. ഞാൻ പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇത്തവണ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല് ജയിലിനുമായിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചായിരുന്നു. എനിക്ക് മുട്ടത്ത് വർക്കി ജന്മശതാബ്ദി സ്മരണീയയിലേക്ക് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് മുട്ടത്ത് വർക്കിയും ഖസാക്കിന്റെ ഇതിഹാസവും എന്നുള്ളതാണ്. ആ വിഷയം പിന്നീട് എപ്പോഴേലും അവതരിപ്പിക്കാവുന്ന ജയിൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ആ സമ്മേളനത്തിൽ വെച്ച് പറയാൻ പറ്റും. ഞാൻ ചെത്തിപ്പുഴ സ്വദേശിയാണ്. അതായത് ചെത്തിപ്പുഴ ഇടവക അംഗം മുട്ടത്തുവർക്കി ഞങ്ങളെല്ലാം ഒരേ ഇടവക അംഗങ്ങളാണ്. ചെത്തിപ്പുഴ വടക്കേക്കര വടക്കേക്കര സ്കൂളിലാണ് മുട്ടത്തുവർക്കി സാർ പഠിച്ചത്. ആ സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. എൻ്റെ പിതാവ് അവിടുത്തെ അധ്യാപകനായിരുന്നു. എസ് ബി ഹൈസ്കൂളിലും എസ് ബി കോളേജിലും വർക്ക് സാർ പഠിച്ച അതേ സ്കൂളിലും കോളേജിലും ഒക്കെയാണ് ഞാനും പഠിച്ചത്. ഞങ്ങളെല്ലാം ഒരേ നാട്ടുകാരാണ്. ചെറുപ്പം മുതലേ മട്ടത്തുവർക്കി സാറിന്റെ ഒരു വയൽ ഞങ്ങളുടെ വീടിന്റെ പറമ്പിൽ താഴെയായിട്ടുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് കുറേ നാൾ ആ വയല് മറ്റൊരാൾ കൊണ്ടുപോവുകയും അവിടെ വീണ്ടും തിരിച്ചു കിട്ടിയപ്പോൾ വയലിൽ ഞാറ് നടുമ്പോൾ പാട്ട് പാടിച്ചുകൊണ്ട് ഞാറുകടിയിൽ പാട്ടൊക്കെ വെച്ചുകൊണ്ട് ഒരു ആഘോഷിച്ചതൊക്കെ ഞാനിപ്പോഴും എന്റെ സ്മരണയിലുണ്ട്. അതുപോലെ വർക്കി സാറിന്റെ രണ്ട് മക്കൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ ബന്ധങ്ങൾ ചെറുപ്പം മുതൽ ജനിച്ചപ്പോൾ മുതൽ പരിചയമുണ്ട് വർക്കുകളുമായിട്ട്. അതുകൊണ്ട് മറ്റേ ലേഖനത്തിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പരാമർശിക്കാം, വായിക്കാം. അതുവരെ തൽക്കാലം മറ്റുള്ളവർക്ക് അവസരം കൊടുത്തുകൊണ്ട് ഞാൻ ഇത്തവണ വിരമിക്കുന്നു. അടുത്തായി ഡോക്ടർ ജോസഫ് പി തോമസ് ബേബിച്ചൻ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ വായിച്ചിട്ടുണ്ട് കുറെ ബുക്കുകൾ. ഞാൻ അന്നൊക്കെ ഹൈസ്കൂളിലും കോളേജിലൊക്കെ ആയിരുന്ന കാലത്താണ്, വർഷം വളരെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് അന്ന് എനിക്ക് വായിക്കാൻ വളരെ സന്തോഷമുള്ളൊരു സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാനൊരു നാട്ടുപുറത്ത് കാട്ടിലൊക്കെ ജീവിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളുമായിട്ട് ശരിക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അവരെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും എല്ലാമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അല്ലാതെ ഇപ്പോഴെനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ അധികമായിട്ടൊന്നുമില്ല. കാരണം അടുത്ത് ഞാൻ മലയാള പുസ്തകങ്ങൾ വായിച്ചിട്ട് തന്നെ വളരെ കാലമായി. കണ്ടുവന്ന് എഴുതിയെന്നല്ലോ, അല്ലാതെ 70s ഇവിടെ 1972 ഇവിടെ വന്നതാണ്. പിന്നെ അതിനുശേഷം മലയാളം വായിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ. കാര്യമായിട്ട് ഒന്നോ രണ്ടൊക്കെ ബുക്കുകളൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ. പിന്നെ മാത്യു മുട്ടത്ത് സാറിനോട് പ്രത്യേക ഒരു നന്ദി പറയാനുണ്ട് എനിക്ക്. എൻ്റെ ഒരു ബുക്ക് റിലീസ് ചെയ്ത് അദ്ദേഹം മുഴുവനാണ് ഓർഗനൈസ് ചെയ്ത് സകലം ആ കോളേജിൽ ചെയ്ത് അതിന് പ്രത്യേക നന്ദിയും കൂടെ ഇതിനിടയ്ക്ക് പറയുന്നു. ഓക്കെ, താങ്ക് യു. ഞാനും മുട്ടത്തുവർക്കി സാറിന്റെ കുടുംബവുമായിട്ട് കുടുംബ ബന്ധങ്ങളില്ലെങ്കിലും സൗഹൃദ ബന്ധത്തിലെ വളരെ അടുത്ത വ്യക്തിയാണ്. എല്ലാവരുമായിട്ടും എനിക്ക് വളരെയേറെ സ്നേഹബന്ധമുള്ളതാണ്. മുട്ടത്തുവർക്കി സാറ് ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റഡി റൂമിൽ പോകാനും അവിടെ ഇരുന്ന് വളരെ ഒരു സുഹൃത്തിനോട് എന്ന് പറഞ്ഞ സംസാരിക്കാനുള്ള അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. ആ ഓർമ്മകൾ വളരെ ശക്തിയേറിയ ഓർമ്മകളാണ്. അത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ വായിച്ചതിൽ എന്നെ ഏറ്റവും ഈ വികാര തരളതിനായിട്ട് ഞാൻ പൊട്ടിക്കറിഞ്ഞ ഒരു ഇതാണ് ഒരു കുടയും കുഞ്ഞുങ്ങളും. അതിലുപരിയായിട്ട് ഒന്നും എനിക്കിപ്പോ പറയാൻ. നമസ്തേ. ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ച പ്രൊഫസർ മാത്യു ജെ മുട്ടത്തിന് എന്റെ പ്രണാമം. ഒപ്പം ഈ പരിപാടിയിലേക്ക് പങ്കെടുത്ത മുട്ടത്തുവർക്കി കുടുംബാംഗങ്ങൾക്കും എന്റെ വിനീത പ്രണാമം. മുട്ടത്തുവർക്കിയെ കുറിച്ച് എനിക്ക് കേട്ടറിവുകളാണ്, എന്റെ സ്വകീയമായ അനുഭവങ്ങളും ഉണ്ട്. അതെന്റെ അമ്മ പങ്കിടുന്ന അനുഭവമാണ്. 2006 എൻ ബി മുഹമ്മദിന്റെ അവാർഡ് ദാന ചടങ്ങിലേക്ക് എന്റെ സുഹൃത്തായ പ്രൊഫസർ മാത്യു ജെ മുട്ടത്തിന്റെ ക്ഷണപ്രകാരം കോഴിക്കോട്ട് ഞാൻ എത്തിയത്. കോഴിക്കോട്ട് പോകുന്ന അവസരത്തിൽ ഇത് ഞാൻ പറയാൻ കാര്യം, ഈ വിഷയം പറയാൻ കാര്യം, ബഹുമാന്യനായ ചെറിയാൻ കെ ചെറിയാൻ പറയുകയുണ്ടായി. മധ്യ കേരളത്തിലെ ക്രിസ്തീയ സ്ത്രീകളിലെ വായനാശീലം ഉണർത്തുവാൻ മുട്ടത്തുവർക്കി സാഹിത്യം സഹായിച്ചു എന്നുള്ളത്. അത് എന്റെ ഒരു ചെറിയാൻ കെ ചെറിയാൻ പറഞ്ഞ ബഹുമാന്യനായ അദ്ദേഹം പറഞ്ഞ എല്ലാ പോയിന്റുകളോടും എനിക്ക് വലിയ ബഹുമാനമുണ്ട്. ഞാൻ അത് ശിരസാ വഹിക്കുന്നു. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇതിന്റെ ഒരു വിയോജിപ്പ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. മുട്ടത്തുവർക്കിയുടെ കൃതികൾ വായിക്കാൻ ഉള്ള അനുവാദം എന്റെ വീട്ടിൽ എന്റെ അമ്മ ഞങ്ങൾക്ക് തന്നിരുന്നില്ല. അപ്പം മുട്ടത്തുവർക്കിയുടെ അവാർഡ് ദാന ചടങ്ങിലെ ആശംസാ പ്രസംഗത്തിന് പോകുന്ന വേളയിൽ ഞാൻ അമ്മയോട് പറഞ്ഞു 2006 അത് വായിക്കാനുള്ള അവസരം തരാത്തോണ്ട് അവിടെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലെന്ന്. അന്നേരം അമ്മ എന്നോട് പറഞ്ഞത് ഇതൊരു അമ്മയും മകളും തമ്മിലുള്ള അനുഭവം ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ അനുഭവം ഇവിടെ പറയുന്നത്. അമ്മ എന്നോട് പറഞ്ഞത് ഞാനൊരു കഥ പറയാം, ആ കഥയിൽ നിന്നും നിനക്ക് വേണ്ടത് എടുത്തിട്ട് നിന്റെ മനോധർമ്മം പോലെ വേദിയിൽ പറയുക എന്നുള്ളതാണ്. അപ്പൊ ആ അമ്മ പറഞ്ഞ കഥ ഇതാണ്. മുട്ടത്തുവർക്കിയുടെ പാഴാത്ത പൈങ്കിളി എന്ന നോവൽ 5 പതിറ്റാണ്ട് മുമ്പ് നിലവിളക്കിന്റെ വെട്ടത്തിൽ ഇരുന്ന് വായിക്കുന്നു എന്റെ അമ്മ. നിലവിളക്കിലെ എണ്ണ തീർന്നു, മണ്ണെണ്ണ വിളക്കിലെയും എണ്ണ തീർന്നു. മുത്തശ്ശി ഉൾപ്പെടെ തറവാട്ടിലെ 28 അംഗങ്ങൾ കേൾവിക്കാരായിട്ടുണ്ട്. എന്നിട്ട് എന്റെ അയൽപക്കത്തെ സ്ത്രീകളും കേൾവിക്കാരായിട്ടുണ്ട്. പണക്കാരി അഹങ്കാരിയുമായ ലൂസിയെ സൽസ്വഭാവി നന്മ നിറഞ്ഞതുമായ സ്കൂൾ മാഷിന്റെ മകളായ ചിന്നമ്മയാണോ തങ്കച്ചൻ വിവാഹം കഴിക്കുന്നെന്ന് അറിയാനുള്ള ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നു. ബാക്കി അറിയാതെ ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. അയൽവക്കത്തെ സ്ത്രീകളുള്ളതുകൊണ്ട് രാത്രിയാണ് ത്രില്ലിംഗ് നിമിഷം. മുത്തശ്ശി അപ്പം മണ്ണെണ്ണ വിളക്കും തീർന്നു, വീട്ടിലെ എണ്ണകളെല്ലാം തീർന്നു. 60-50 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. വെളിച്ചം കാണാൻ ഒരു മാർഗവുമില്ല. അപ്പൊ ഒരു പരിഹാരം കണ്ടുപിടിച്ചു. രാത്രിയിൽ ബന്ധുക്കൾ പുറത്തു പോകാനോ അമ്പലത്തിൽ ആട്ടം കാണാനോ ഒക്കെ പോകുമ്പോൾ തറവാടിന്റെ ചുറ്റും ചൂട്ടിങ്ങനെ കെട്ടിവെക്കുമായിരുന്നു. അതെടുത്ത് അമ്മുമ്മ ഇങ്ങനെ കത്തിച്ചു പിടിച്ചു. വെളുപ്പംകാലം ആയപ്പോഴത്തേക്കും പാടാത്ത പൈങ്കിളി വായിച്ചു തീർന്നു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. പാടാത്ത പൈങ്കിളി വായിച്ച് സാധാരണക്കാർക്ക് മുട്ടത്തുവർക്കിയുടെ രചന സാധാരണക്കാരെ ആകർഷിച്ചു. അത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വായിച്ചാൽ മുട്ടത്തുവർക്കി കൃതികളോട് വല്ലാത്ത മമത തോന്നുമുള്ളത് കൊണ്ടാണ് ഞാനത് നിർത്തിയതെന്ന്. കൂടാതെ അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ മുട്ടത്തുവർക്കിയുടെ നോവൽ നിരന്തരം വായിച്ച് വായിച്ച് പുതിയൊരു അന്വേഷണത്തിന്റെ പാതയിലാണ് OE വിജയന്റെയും മുകുന്ദിന്റെയും കാക്കനാടിന്റെയും ഒക്കെ കൃതികൾ അമ്മ വായിക്കാൻ ശീലിച്ചത്. അപ്പോൾ മലയാള സാഹിത്യത്തിന്റെ വളർച്ച, വായനയുടെ ആരംഭം. എന്റെ അമ്മ ഒരു ഹിന്ദുവാണ്. എന്റെ അമ്മയുടെ ചുറ്റിയിരുന്ന് കേട്ട 10 സ്ത്രീകളുണ്ട്, കൂട്ടുകാരികൾ. അവര് ഹിന്ദുക്കളാണ്. അവർ പിന്നീട് അക്ഷരം പഠിച്ചു. അന്നുകാലത്ത് അക്ഷരം വായിക്കാൻ അവർ അറിയില്ലായിരുന്നു. പിന്നീട് അവർ അക്ഷരം പഠിക്കാനുള്ള കാരണം മുട്ടത്തുവർക്കിയുടെ കൃതികൾ വായിക്കാൻ വേണ്ടി മാത്രം, സ്വകാര്യമായി ഇരുന്ന് വായിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ മുട്ടത്തുവർക്കിയുടെ കൃതികളിൽ നിന്നാണ് കേരളത്തിലെ സ്ത്രീകൾക്ക്, വിശേഷിച്ച് മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് വായനാശീലം ഉണ്ടായതെന്ന് ഈ കഥയിലൂടെ അമ്മ പറഞ്ഞു. ഒപ്പം തന്നെ എനിക്ക് ക്ഷമിക്കണം, 5 മിനിറ്റ് കഴിഞ്ഞാൽ പറയണം, ഞാൻ നിർത്തിയിട്ട് പോകാം. സ്ത്രീകളുടെ വായനാശീലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് എന്താണ് മുട്ടത്തുവർക്കി കൃതികളുടെ സാധ്യത എന്ന് നോക്കുമ്പോൾ, ഒന്നാമത് സ്ത്രീകളുടെ വായനയുടെ ജൈവ ഊർജം മുട്ടത്തുവർക്കിയുടെ നോവലുകളിൽ, അതിലെ ഗ്രാമീണ പ്രണയമായിരുന്നു അതിന്റെ ജൈവ ഊർജം. രണ്ടാമത് മുട്ടത്തുവർക്കി കൃതികളുടെ സാമൂഹ്യ പരിസരം കൂടുതൽ സ്ത്രീകൾക്ക് അടുപ്പമുള്ള ചുറ്റുപാടായിരുന്നു. അത് നാം കടന്നു പോകുന്ന അമ്പലത്തിനടുത്തായിരിക്കാം, പള്ളിയുടെ അടുത്തായിരിക്കാം, ഇടുങ്ങിയ വഴി അവസാനിക്കുന്ന റബ്ബർ തോട്ടത്തിന്റെ അടുത്തായിരിക്കാം. ഇതൊക്കെ സ്ത്രീകൾക്ക് പരിചയമായ വഴികളായിരുന്നു, അന്ന് കാലത്ത് സ്ത്രീകൾക്ക് പരിചയമുള്ള വഴികൾ. പിന്നെ മറ്റൊന്ന് മുട്ടത്തുവർക്കി കൃതികളിലെ പ്രണയമായിരുന്നു. പ്രണയം എന്ന് പറയുന്ന അക്കാലത്ത് പ്രണയം ഉള്ളിലൊതുക്കി വെച്ചിരിക്കുകയായിരുന്നു സ്ത്രീകൾ. അപ്പം മുട്ടത്തുവർക്കി കൃതികളിലെ പ്രണയം വായിച്ച് സ്വന്തം പ്രണയത്തെ സാക്ഷാത്കരിക്കാനും ആ കൃതികളിലൂടെ അവർ ശ്രമിച്ചു എന്നുള്ളത് അന്നുകാലത്ത് അമർത്തപ്പെട്ട ഒരു വികാരമായിരുന്നു പ്രണയം എന്നുള്ളത്. മനസ്സ് നിറയെ പ്രണയം പൂത്തു നിൽക്കുന്ന യുവതികൾക്ക് മുട്ടത്തുവർക്കിയുടെ കൃതികളിലെ പ്രണയം വായിക്കുമ്പോൾ അവർ തരളിതരാകുമായിരുന്നു. കാൽപ്പനികമായിരുന്നു അതിലെ പ്രണയ മുഹൂർത്തങ്ങൾ. സാന്ധ്യസന്ധ്യയും പച്ചപ്പാടവും നിത്യഹരിതമായ പ്രകൃതിയും എല്ലാം ഇതിനെ വരവേൽക്കുവാൻ താലമേന്തി നിന്നു. കഥാപാത്രങ്ങളെ സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ മുട്ടത്തുവർക്കിയുടെ കൃതികൾ വായിക്കുകയും കൂടുതൽ സ്ത്രീ വായനക്കാർ അക്ഷരാജ്ഞാനമില്ലാത്തവർ, എന്റെ അമ്മ പഠിപ്പിച്ചു, അവരെ എന്തിനാ അക്ഷരം പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ മുട്ടത്തുവർക്കിയുടെ കൃതി വായിക്കണം എന്നുള്ള മോഹം കൊണ്ടായിരുന്നു. അപ്പം ക്രിസ്തീയ സ്ത്രീകളെ മാത്രമല്ല, മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളെ മൊത്തം, ക്രിസ്തീയവും ഹിന്ദു എനിക്ക് മുസ്ലിം സ്ത്രീകളെ മുട്ടത്തുവർക്കി കൃതികളുടെ വലിയൊരു അനുരാഗമായിരുന്നു. പിന്നെ മറ്റൊന്ന്, ഗ്രാമീണ ലൈബ്രറികളിൽ കൂടുതൽ സ്ത്രീകൾ പോയി മുട്ടത്തുവർക്കി കൃതികൾ 10-30 വർഷത്തിന് മുമ്പ്, 10-20 വർഷത്തിന് മുമ്പ് അവർ ഗ്രാമീണ വായനശാലകളിൽ എന്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ പോയിരുന്നത് മുട്ടത്തുവർക്കി കൃതികൾ തേടിയായിരുന്നു. അത് വായനയിലേക്കും ഗ്രാമീണ വായനശാലയിലെ സ്ത്രീകളെ എത്തിക്കുന്നതിനും മുട്ടത്തുവർക്കി എന്ന മഹാനായ സാഹിത്യകാരന് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ് സാഹിത്യമായി നമ്മൾ സംവദിക്കുമ്പോൾ ഈ അവസരത്തിൽ. അതുകൊണ്ട് ക്രിസ്തീയ സ്ത്രീകളുടെ മാത്രം വായനാശീലമല്ല, മധ്യ തിരുവിതാംകൂറിലെ എല്ലാ സ്ത്രീകളുടെയും വായനാശീലത്തെ അത് ഉജ്ജ്വലിപ്പിച്ചു എന്നാണ് എന്റെ അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, 1940 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിലാണ് ലോകത്തിൽ മഹത്തരവും ദുരന്തകരവുമായ പല സംഭവ വികാസങ്ങളും നടന്നത്. യുദ്ധവും അരാജകത്വവും ആധുനികതയും ഹിപ്പീസവും ഫെമിനിസവും ഹ്യൂമനിസവും പോലെയുള്ള പല പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു. ആ കാലഘട്ടത്തിൽ എഴുതിയ മുട്ടത്തുവർക്കികളിൽ രചനകളെ ഇതൊന്നും അലട്ടിയതായി കാണുന്നില്ല. ഇത് തന്നെ ജനകീയ നോവലാക്കി മുട്ടത്തുവർക്കിയെ മാറ്റിയത്. ഹലോ പറഞ്ഞോട്ടെ. ഇനി എല്ലാവരും സംസാരിച്ചതിന് ശേഷം രതിദേവിക്ക് സംസാരിക്കുന്ന അവസരം ഉണ്ടായിരിക്കും. ഇടയ്ക്ക് വെച്ച് നിർത്തി ഞാൻ പറഞ്ഞു 5 മിനിറ്റ് കഴിയുമ്പോ പറയുക. ഞാൻ അടുത്ത മിസ്റ്റർ മനോഹർ തോമസ്. ചങ്ങമ്പുഴ കവിത ജനകീയമാക്കിയതുപോലെ വർക്കി സാറാണ് യഥാർത്ഥത്തിൽ വായന ജനകീയമാക്കിയത്. സാധാരണക്കാരന് മനസ്സിലായ ഭാഷയില്, സാധാരണക്കാരന് ഉൾക്കൊള്ളാവുന്ന ഭാഷയില് ആ വക സൃഷ്ടികളും ആ വക കഥാതന്തുക്കളും തിരഞ്ഞെടുത്ത് അദ്ദേഹം നമ്മളുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടുകയാണ് ഉണ്ടായത്. ഈ ചെറിയാൻ ക്രിസ്തീയ സ്ത്രീകള് എന്ന് പറയാനുള്ള ഒരു കാരണം, എന്റെയൊക്കെ ചെറുപ്പത്തിലെ ക്രിസ്തീയ വീടുകളില് ഏതെങ്കിലും വേറെ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ അവൻ വഴിതെറ്റാൻ തുടങ്ങിയ ബൈബിളൊക്കെ എടുത്ത് വായിക്കണേന് പകരം ആ ലൈബ്രറിയിലൊക്കെ പോകണ്ട, എന്തൊക്കെയോ അവൻ ഗുരുത്തക്കേടാണ് കാണിക്കണേന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഉദ്ദേശിച്ചാണ് ചെറിയാൻ പറഞ്ഞ ക്രിസ്ത്യാനി സ്ത്രീകൾ എന്നുള്ള ഒരു പരാമർശം ഉണ്ടായത്. പണ്ട് വേറെ ഏത് പുസ്തകം വായിക്കുന്നത് നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്റെ ചെറുപ്പത്തിലെ. വീട്ടിൽ ബൈബിൾ എടുത്ത് വായിക്കുക, അതാ അങ്ങനെ മാത്രമേ നന്മ വരൂ എന്ന് വിശ്വസിച്ചിരുന്ന കാരണവന്മാരുടെ തരംബമേ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അത് ഒരു തെറ്റായിട്ടാണ്, ബാക്കിയുള്ള ഏത് പുസ്തകം വായിച്ചാലും തെറ്റാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം, അല്ലെങ്കിൽ തല്ലുകൊള്ളേണ്ട പണിയാ കാണിക്കണേ എന്നുള്ളൊരു കാര്യം. അതാണ് പുള്ളി പറഞ്ഞതിന്റെ ഒരർത്ഥം. അന്നേരം ചെറിയാന്റെ ചെറുപ്പകാലത്താണല്ലോ, അല്ലെങ്കിൽ മധ്യഭാഗത്താണ് ഈ എഴുത്തുകൾ ഉണ്ടായത്. അത് തെറ്റായിട്ട് ഇത്രയും വികാരധീനയാകേണ്ട കാര്യം രതിദേവിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിവേ, സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു വർക്കി സാറിന്റെ ഒരു അനുസ്മരണം കൂടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള ചട്ടവട്ടങ്ങൾ ഒരുക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. അടുത്തതായിട്ട് ശ്രീ ജോസ് ഓച്ചാൽ ഡാളസിൽ നിന്ന്. ഹലോ, ശ്രീ ജോസ് ഓച്ചാൽ. ശ്രീ മൊട്ടത്ത് വർക്കിയുടെ കൃതികളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ സാധാരണ ജനങ്ങളിൽ ഇത്രയധികം വായനാശീലം ഉണ്ടാക്കാനായിട്ട് സാധിച്ച ഒരു നോവലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ എന്ന ഒരു നിലവാരമാണ് അദ്ദേഹത്തിന് എൻ്റെ മനസ്സിൽ വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ വളരെ ആവേശത്തോടുകൂടി അദ്ദേഹത്തിന്റെ കൃതികൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടുള്ള ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ സാമാന്യ ജനങ്ങളിൽ വായനാശീലം വളരെയധികം വർദ്ധിക്കുവാൻ ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ കൃതികൾക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ കണ്ടെത്തൽ. അദ്ദേഹത്തെ ആദരിക്കുവാനായിട്ടുള്ള സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മുട്ടത്ത് വർക്കി ഫാമിലിയിലെ, പ്രത്യേകിച്ച് അന്ന മുട്ടത്ത്, അവരുടെ ഗ്രാമത്തിനടുത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് അമേരിക്കയിൽ വന്ന കാലം മുതൽ ആ കുടുംബമായിട്ട് എനിക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഞാൻ 37 വർഷക്കാലം ന്യൂയോർക്കിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 4 വർഷമായിട്ട് ഇവിടെ ഹ്യൂസ്റ്റണിലാണ്. എങ്കിലും അവരുമായിട്ട് ഒരു അഭേദ്യ ബന്ധം ഇപ്പോഴും പുലർത്തുന്നു. അപ്പോൾ അവരെല്ലാം ഈ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. മുട്ടത്ത് വർക്കി മലയാള സാഹിത്യത്തിലെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മുട്ടത്ത് വർക്കിയുടെ കൃതികൾ വായിച്ചാണ് വളർന്നത്. സത്യത്തില് അദ്ദേഹത്തിന്റെ കൃതികളാണ് എന്നെ ഒരു വായനക്കാരനാക്കിയത്. എന്നെ മാത്രമല്ല, ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള ഒരു മലയോര ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ആ കാലഘട്ടങ്ങളിൽ സത്യത്തില് ഞങ്ങളുടെ ആ ചുറ്റുപാടുമുള്ള കുടുംബങ്ങള്, കാർഷിക കുടുംബങ്ങള്, തൊഴിലാളികള് എല്ലാം അന്ന് ദീപിക പത്രം വരുന്നത്, അല്ലെങ്കിൽ മുട്ടത്ത് വർക്കിയുടെ കൃതികൾ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങള്, മാസികകൾ വരുന്നതെല്ലാം കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. ആ കഥയിലെ തന്തുക്കള് എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ കഥകൾ വായിച്ച ശേഷം അടുത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആകാംക്ഷ ഭരിതരായിരുന്നു അവിടെ പാടത്ത് പണിയെടുക്കുന്നവരും സാധാരണക്കാരും കൂലിക്കാരും എല്ലാം. അപ്പോ ആ അവസരത്തിൽ സ്കൂളിൽ പോകുന്ന കാലത്ത് പോലും സ്കൂളിലെ കുട്ടികളുടെ ചില സമയത്തുള്ള ചർച്ചാ വിഷയം മുട്ടത്ത് വർക്കിയുടെ കൃതികളിലെ ചില കഥാപാത്രങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കുന്നു, അവളുടെ പ്രണയം, മുട്ടിട്ട പ്രണയം സഫലീകരിക്കുമോ, അല്ലെങ്കിൽ അതിലുള്ള ആ കാര്യങ്ങളാണ് ചർച്ചയ്ക്കെടുത്തിരുന്നത്. വീട്ടമ്മമാര്, എല്ലാ തുറയിലുള്ള ആൾക്കാര് വളരെ ആകാംക്ഷയോടെ. ഇന്നാണെങ്കിൽ നമ്മൾ സീരിയലിന്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നു വീട്ടമ്മമാര്. അന്ന് അവിടെ TV, ഇന്നത്തെ മാതിരി TV ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. വീഡിയോ പോലും അന്ന് കാര്യമായിട്ടില്ല. അപ്പോ ആ സമയത്ത് ഇന്നത്തെ സീരിയലിന്റെ സ്ഥാനം ഏറ്റെടുത്തത് മുട്ടത്തുവർക്കിയുടെ കൃതികളാണ്. അപ്പോ അതിലൊരു പ്രത്യേകത, സാധാരണക്കാരന്റെ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ട് എളുപ്പം നമുക്ക് മനസ്സിലാകും. അത് കഥയും കഥാകാരനെയും തേടി അദ്ദേഹം എങ്ങും പോയില്ല. അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തില്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, അവിടെയുള്ള കൃഷിവലന്മാരെ, തൊഴിലാളികളെ, അവിടെ പള്ളിയിൽ പോകുന്നവരെ, അമ്പലത്തിൽ പോകുന്നവരെ, നാനാ തുറയിലുള്ള ആൾക്കാരായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങള്. കൃത്രിമമായ ഒരു ഭാഷയും അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. അത്യന്താധുനിക സാഹിത്യം ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സാഹിത്യം, ഒരുപക്ഷെ എന്റെ ആ അറിവ് അത്ര വളരാത്തത് കൊണ്ടായിരിക്കാം, ചില അത്യന്താധുനിക കൃതികൾ വായിച്ചെനിക്ക് മനസ്സിലാകാം. അത് കൂടുതൽ ചിന്തിക്കണം. അതേ അവസരത്തിൽ മുട്ടത്തുവർക്കിയുടെ കൃതികളും അതിലെ കഥയും കഥാപാത്രങ്ങളും ഏത് വിഷയവുമായിക്കോട്ടെ, അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്, ചെറുകഥകൾ ധാരാളം എഴുതിയിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി പ്രത്യേകം അദ്ദേഹത്തിന്റെ നോവലുകൾ സിനിമാ രൂപത്തിലുള്ള തിരക്കഥകളായിട്ടിട്ടുണ്ട്. അപ്പോ അതെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എളുപ്പം അത് കണ്ടെത്താൻ പറ്റുമായിരുന്നു. ആ മനുഷ്യ വികാരങ്ങൾ ഒക്കെ എളുപ്പം കണ്ടെത്താൻ പറ്റുമായിരുന്നു. അതിലെ ചില വിശേഷങ്ങൾ, അതിലെ കാവ്യഭംഗി, അതിന്റെ കഥാകഥന രചനാരീതി വളരെയധികം ഗ്രാമ്യമായിരുന്നു, വളരെയധികം ലളിതമായിരുന്നു, സുന്ദരമായിരുന്നു. അതിലെ പ്രണയങ്ങളെല്ലാം മലയാളത്തിലുള്ള പ്രണയ ആദ്യകാലത്ത് പ്രണയം മുട്ടിട്ട് പല ആൾക്കാരും ആ അദ്ദേഹത്തിന്റെ ആ കൃതികളിലെ ചില വാക്കുകൾ, വാചകങ്ങൾ കടമെടുത്താണ് കോളേജിലും ഹൈസ്കൂളിലും എല്ലാം പ്രണയ ലേഖനങ്ങൾ അന്യോന്യം കൈമാറിയിരുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അനേകം കൃതികള് സിനിമയായിട്ട് മുട്ടത്തുവർക്കിയുടെ പട്ടുതൂവാന, അതേമാതിരി മറിയക്കുട്ടി, ലോറ നീ എവിടെ, അങ്ങനെയുള്ള ധാരാളം കൃതികള്, അതിലെ പാട്ടുകള്, അതെല്ലാം അന്ന് സിനിമകളും അദ്ദേഹത്തിന്റെ, അതായത് നീലായുടെയോ അല്ലെങ്കിൽ ഉദയായുടെയോ എല്ലാം ബാനറിൽ അന്ന് സിനിമ ഉണ്ടായിരുന്നു. അതിന്നും എന്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ്. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയ കഥകൾ ഇന്നും ഞാൻ തേടിപ്പിടിച്ച് എവിടെയെങ്കിലും ഞാനത് കാണാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഇന്നിവിടെ ഹ്യൂസ്റ്റണിൽ താമസിക്കുമ്പോഴും എനിക്ക് ഒത്തിരി ഗൃഹാതുര ചിന്തകളുണ്ട്. എന്റെ ആ ഗൃഹാതുര ചിന്തകള്, എന്റെ ആ ഗ്രാമത്തിന്റെ ഭംഗി, ആ പ്രകൃതി ഭംഗി, അന്ന് പള്ളിയിൽ പോകുന്ന ആ ചുറ്റുപാട്, അല്ലെങ്കിൽ അന്ന് ഞാൻ സ്കൂളിൽ പോകുന്ന ആ ചുറ്റുപാട്, ആ ഭാഷ എല്ലാം ഇന്നും എന്നെ ഒരു മലയാളത്തിലേക്ക് കൈപിടിച്ചാനയിക്കുന്നത് തീർച്ചയായിട്ടും മുട്ടത്തുവർക്കിയുടെ കൃതികളാണ്. ആ നല്ല കാലം, അതൊരു മലയാള ഭാഷയുടെ തന്നെ ഒരു സുവർണ കാലഘട്ടമായിട്ട് ഞാൻ ഇന്നും കാണുന്നത്. ഇന്നും എന്റെ മനസ്സിൽ മായാതെ മങ്ങാതെ പൂത്തുലഞ്ഞു നിൽക്കുന്ന അതാണ് അദ്ദേഹത്തിന്റെ ആ എഴുത്ത്, സരളമായ ഭാഷയുടെ രീതി എല്ലാം. അത്തരം കൃതികള് ആ രീതി ഇനിയും കൈവരുമോ, അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ രചനാരീതി, അന്നത്തെ ആ രീതിയിൽ നിന്ന് ഇന്ന് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേറെ ചിലര്, ഒരു ഉദാഹരണമായിട്ട് ജോയ്സ്, അങ്ങനെയുള്ളവരെല്ലാം രചിക്കുന്നുണ്ട്, നോവലുകൾ വെളിയിൽ വരുന്നുണ്ട്, ഗ്രന്ഥങ്ങൾ വെളിയിൽ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യവും ഞാൻ മറച്ചു വെക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പറഞ്ഞോളൂ. ജെയിൻ സാറ് 5 മിനിറ്റെങ്കിലും പ്രസംഗിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് തന്ന ഞാൻ നിർത്തുവാണ്. ഞാൻ സമ്മറൈസിംഗ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അടുത്തായിട്ട് കരൂർ സോമൻ, ലണ്ടനിൽ നിന്നും. കരൂർ സോമൻ, ഹലോ, വളരെ നന്ദി. കാരണം ഇവിടെ ലണ്ടനിൽ ഇപ്പോൾ 1 മണി രാവിലെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വർക്ക് സാറിന്റെ വിഷയം ആയതുകൊണ്ടാണ് ഈ ഉറക്കളിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ ധാരാളമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. എന്തായാലും ഈ സന്ദർഭത്തിൽ വളരെ ചുരുക്കമായിട്ട് എനിക്ക് പറയാനുള്ളത്, അതായത് മാത്യു സാർ പല വിഷയങ്ങളെ പറ്റി സംസാരിച്ചു. നമ്മുടെ അദ്ദേഹത്തിന്റെ സാഹിത്യ രംഗത്തുള്ള ശരീരഭാഷ, മനസ്സ്, ബോധം, അതോടൊപ്പം തന്നെ പിന്തുടർച്ച, ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹം പ്രസക്തമായ വിധത്തിലാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നലെ വരെ ഉള്ളതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സാഹിത്യം എന്നുള്ളതാണ്. അത് നാളത്തെ സാഹിത്യം തന്നെയാണ്, അത് ഇന്നത്തേതിന്റെ തുടർച്ചയാണ്. മധ്യ തിരുവിതാംകൂർ മാത്രമല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, അത് കാലത്ത് നമ്മുടെ കേരളത്തിലെ മിക്ക വീടുകളിലും വർഗീസ് സാറിന്റെ പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 1972 73 ആണെന്ന് തോന്നുന്നു, മലയാള മനോരമയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കേരള യുവ സാഹിത്യ സഖ്യത്തിൽ വെച്ച് മനോരമയിൽ കോട്ടയത്ത് വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. അന്നൊക്കെ അദ്ദേഹം വളരെയധികം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ധാരാളമായി വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണത്. ഇത് ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ ജില്ലയിലോ മാത്രം ഒതുങ്ങിയ പുസ്തകങ്ങളല്ല. മലയാള ഭാഷയിൽ ഏറ്റവും കൂടുതൽ വായനാശീലം വളർത്തിയ വർഗീസ് സാറിനെ എന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആദരിക്കുന്ന വിധമുള്ള ഒരു ആദരവ് നമ്മുടെ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ചോദിക്കാം, അദ്ദേഹത്തിന് ഏറ്റവും വലിയ അവാർഡ് വായനാ രംഗത്ത് നിന്ന്, ജനകീയ സാഹിത്യ രംഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ചിലരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇദ്ദേഹം ഈ രംഗത്ത് തഴയപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് സമയ ചുരുക്കം കൊണ്ട്. അദ്ദേഹത്തിന്റെ പിന്നെ മിക്ക കഥകളിലും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്, ഒരിക്കലും അദ്ദേഹം ഒരു മരണത്തിന്റെ ഉപാസകനായിരുന്നില്ല. മറിച്ച് ഈ പ്രേമം, പ്രണയം, അനുഭൂതി, അനുരാഗം, ഇത്തരത്തിലുള്ളങ്ങളിൽ അതിന്റെ ഉപാസകനായിട്ടാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ ഗ്രാമീണ മാധുര്യം മുട്ടത്ത് വർഗീസ് സാറിന്റെ കൃതികളിൽ ഉള്ളിടത്തോളവും മറ്റൊരു കൃതികളിൽ പലരും രേഖപ്പെടുത്തിയതുപോലെ ഇന്നുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ഈ സമയമെങ്കിലും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഒരു അവസരം എല്ലാവർക്കും ലഭിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഞാൻ നിർത്തിയാണ്. ഇപ്പൊ ഇവിടെ രാവിലെയായി. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. താങ്ക് യു. അടുത്തായി മിസ്റ്റർ അബ്രഹാം തെക്കേമുറി, ഡാളസിൽ നിന്ന്. ഓ, നിങ്ങളൊക്കെ പറയുന്നത് ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചൊന്നും പറയാനല്ല, പറയുക, കേൾക്കാം. ആ, പറഞ്ഞോളൂ. നിങ്ങളുടെ ടൈമായി. ഓ, എനിക്ക് ടൈം വേർതിരിച്ചിരിക്കുകയായിരുന്നു. ഒരിക്കല് പറഞ്ഞ എല്ലാവരുടെ അഭിപ്രായങ്ങൾ തന്നെ അംഗീകരിക്കത്തക്കതും അതിനെല്ലാം ആധികാരികതയുള്ളതുമാണ്. ഞാനും മുട്ടത്ത് വർഗീസ് സാറിനെ സംബന്ധിച്ചിടത്തോളം പഠിച്ചതിൽ, അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചിട്ടുള്ളതിൽ, നമ്മുടെ മധ്യ തിരുവിതാംകൂർ മലയാള ഭാഷയുടെ അല്ലെന്ന വരിയിൽ നമ്മുടെ പ്രത്യേകമായ ഒരു കൾച്ചറിൻ്റെ മുഖമുദ്ര എല്ലാ കൃതികളിലും വിളിച്ചു കേട്ടിട്ടുണ്ട്. കൂടുതലായിട്ട് അറിയാവുന്നവർ എന്തെങ്കിലും പറയുക, ഞാൻ ശ്രദ്ധിക്കുകയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളത്. കാനഡയിൽ നിന്നും ശ്രീ ജോൺ ഇളമത. എന്താ പറയണ്ടെന്ന് നിങ്ങളെല്ലാരും പറഞ്ഞു ഞാൻ കേട്ടു. വളരെ വളരെ നല്ല അഭിപ്രായങ്ങള്. ഞാനും പറയാൻ വന്നതാണ്, മധ്യ കേരളത്തിൽ വായനാശീലം ഉണ്ടാക്കിയത് കുറച്ച് സാറിന്റെ കല്ലിലൂടെ അന്ന് വായിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ കർഷകരും ബോട്ടിലൊക്കെ. അന്ന് വണ്ടിയൊക്കെ കുറവായിരുന്നപ്പോ ബോട്ട് യാത്ര ചെയ്യുന്നപ്പോ ബോട്ടില് അക്ഷരാഭ്യാസമുള്ള കന്നുകൂട്ടുകാരും എല്ലാം വായിച്ചിരുന്നത് മുട്ടത്ത് വർക്കിയുടെ നോവലാണ്. പിന്നെ പെണ്ണുങ്ങൾ വായിച്ചിരുന്നത് ജോലിയൊന്നും ഇല്ലാതെ വലിയ വീട്ടിലെ പെണ്ണുങ്ങളാ നോവൽ വായിച്ചോണ്ടിരുന്നത്. കൊച്ചു വീട്ടിലെ ജോലിയുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഒന്നും വായിക്കാനൊന്നും സമയമില്ലായിരുന്നു, വായിക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അതുപോലെ ഇതിനെപ്പറ്റി പറഞ്ഞു. വായനാശീലം വളർത്തി നല്ല ഭാഷ. അന്ന് ഇപ്പം ഞാൻ പറയാം, ഹിന്ദു സമുദായം പോലെ അല്ലായിരുന്നു. ക്രിസ്ത്യൻ സമുദായമോ അല്ലെങ്കിൽ മുസ്ലിം സമുദായമോ ക്രിസ്ത്യാനികളൊന്നും കൂടുതൽ വായിക്കാത്തൊരു കാലഘട്ടത്തിലാണ് മുട്ടത്ത് വർക്ക് എഴുതിയത്. അപ്പം അതൊരു പ്രത്യേക കാര്യം. പിന്നെ പിന്നെ ഞാനും വേറൊന്ന് ചോദിച്ചത്, നിങ്ങൾ പറഞ്ഞത് പിന്നെ OV വിജയന്റെ രവിയുടെ പോക്കറ്റിൽ മുട്ടത്തുവർക്കിയുടെ നോവൽ ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ടത്തുവർക്കിയുടെ പുച്ഛം കൊണ്ടാണോ അങ്ങനെ ഒരു നോവൽ പുള്ളി എടുത്തു വെച്ചത്? മുട്ടത്തുവർക്കിയോടുള്ള സ്നേഹം കൊണ്ട്. എഴുത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ ഒന്നുമില്ല. OV വിജയനും മുട്ടത്തുവർക്കിയും മുകുന്ദനും പുനത്തിൽ കുഞ്ഞപ്പിള്ളായും സക്കറിയായും അല്ലെങ്കിൽ MD വാസുദേവൻ നായരും തകഴിയും പിന്നെ ആരാണ് കേശവദേവും ബഷീർ, ഇത് സാമ്യപ്പെടുത്തുന്ന കാര്യമല്ല. ഓരോരുത്തരും എഴുതുന്നത് അവരവരുടെ സ്റ്റൈലിലാണ്, അവരവരുടെ രീതിയാണ്. ബഷീർ എഴുതുന്ന പോലെ അല്ലല്ലോ ഒരിക്കലും MD വാസുദേവൻ നായർ എഴുതുന്നത്, MD വാസുദേവൻ നായർ എഴുതുന്ന പോലെ അല്ല തകഴി എഴുതുന്നത്. അപ്പൊ ഇതിനകത്ത് കമ്പാരിസൺ ഒന്നുമില്ല. ഓരോരുത്തരും എഴുതിയത് മഹത്തരമാണ്, അന്നത്തെ കാലത്തിന് യോജിച്ചതാണ്. നടത്തട്ടെ. താങ്ക് യു. അടുത്തായി ഡാളസിൽ നിന്ന് PP ചെറിയാൻ. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു. എനിക്കതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ കേരളത്തിനെ മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് മുട്ടത്തുവർക്കി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ അതുപോലെ തന്നെ ആത്മവഞ്ചനയുടെ ലവലേശമില്ലാതെ എല്ലാം കുറിച്ചിടുന്ന ഒരു പ്രഗത്ഭ സാഹിത്യകാരനാണ് മുട്ടത്തുവർക്കി എന്ന് പറയുന്നതിലും എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ നിങ്ങളുടെ ചർച്ച ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മുട്ടത്തുവർക്കിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ. അടുത്തായി ടെക്സാസിൽ നിന്നും ഷിജു. അദ്ദേഹം അമേരിക്കയിൽ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഷിജു, ടെക്സാസ്. ഹലോ. ഞാൻ ഹായ് എല്ലാവർക്കും. ഞാൻ എല്ലാവരുടെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ മുട്ടത്തുവർക്കി സാറിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഈ ഇനീഷ്യേറ്റീവ് എടുത്ത എല്ലാവർക്കും അത് ഞാൻ എന്റെ നന്ദി അത് രേഖപ്പെടുത്തുന്നു. പിന്നെ ഇനിയുള്ള എല്ലാ സാഹിത്യ ചർച്ചകളിലും എനിക്ക് ഭാഗമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഞാൻ നിർത്തുന്നു. അടുത്തതായി ചിക്കാഗോയിൽ നിന്ന് മഹാകവി വയനാടൻ. മുട്ടത്തുവർക്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1978 അദ്ദേഹത്തിന്റെ ലാസ്റ്റ് കൃതി ഞാൻ വായിച്ചത്. അതിൽ തന്നെ ഒരു കൂടെയും കുഞ്ഞിപ്പെങ്ങളും എന്ന കൃതി മാത്രമേ ഞാൻ കൈകൊണ്ട് വായിച്ചിട്ടുള്ളൂ. വായിക്കാന്ന് പറഞ്ഞാൽ കൈകൊണ്ടില്ല, കൈകൊണ്ട് എടുത്ത് വായിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ വീട്ടിൽ പിന്നെ രാത്രിക്ക് കഥ വൈകിട്ടത്തെ കഞ്ഞികൂടി കഴിഞ്ഞ് ചേട്ടന്മാരാരെങ്കിലും വായിച്ച് എല്ലാവരും കൂടെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി കൃതികൾ വായിച്ചിട്ടുണ്ട്. കരകാണാക്കടല്, അങ്ങനെ ഒത്തിരി. അതിൽ കരകാണാക്കടല് വായിച്ചു കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒരു കൂടെയും കുഞ്ഞിപ്പങ്ങളുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിപ്പോഴും ഏകദേശം ഓർത്തിരിപ്പുണ്ട്. പിന്നെ വളരെ അന്നെൻ്റെ ചെറുപ്പമായിരുന്നു, 12 വയസ്സിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ സാഹിത്യപരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ആശയം മാത്രമേ ഇപ്പോഴും മനസ്സിലുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ലോറാ നീ എവിടെ എന്ന പുസ്തകം ചേട്ടൻ വായിച്ചുകൊണ്ടിരുന്നപ്പം ഞാനൊന്ന് ചെറുപ്പമായിരുന്നുള്ളൂ. ഓള മാവിലൊക്കെ വലിഞ്ഞു കയറി വിഷമിച്ച് വന്ന് കിടന്നത് കേട്ടോണ്ടിരുന്ന് ഇടയ്ക്ക് വെച്ച് ഉറങ്ങിപ്പോയി. അത് കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയിട്ടില്ല. അത് എവിടെയെങ്കിലും അതിനുശേഷം ഇതുവരെ പിന്നെ നാട് വിട്ട് ഇവിടെ പല സ്ഥലത്തൂടെ പോയി ഇവിടെ എത്തി ഇതുവരെ പുസ്തകം വാങ്ങാൻ സാധിച്ചിട്ടില്ല. പുസ്തകം ആ ഒരു പുസ്തകം ണ്ട്. പിന്നെ മുട്ടത്തുവർക്കി കൃതികളെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കൂടെയും കുഞ്ഞിപ്പങ്ങളും എന്ന കൃതിയെ അനുബന്ധിച്ച് ഒരു ചെറിയ സംഭവമുണ്ട്. അത് ഞാനൊരു കഥയായിട്ട് പിന്നീട് എഴുതാൻ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ പറയുന്നില്ല. പിന്നെ വായനാശീലം അത് വളർത്തിയത്, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി കൃതികൾ വായിച്ചിട്ടുണ്ട്, പല ഇംഗ്ലീഷും മലയാളം ഒക്കെ ആയിട്ട്. അതിന്റെ എല്ലാം ബെസ്റ്റ് അടിത്തറ ഈ മുട്ടത്തുവർക്കിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഭാഗമാകാത്ത അതിനൊരു കാരണമാണ്. രജീഷ് നെടുങ്ങാടപ്പള്ളി. ഓക്കെ, നമ്മുടെ കൗമാരത്തിന് ടെൻഷൻ അടിപ്പിച്ച എന്റെ കൗമാരത്തിന് ടെൻഷൻ അടിപ്പിച്ച എനിക്ക് 17, 18 വയസ്സാകുമ്പോൾ ടെൻഷൻ അടിപ്പിച്ച വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തത്. ഇപ്പം നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ ഭയങ്കരമായിട്ട്, അദ്ദേഹം നിലവിലില്ല, അദ്ദേഹം നമ്മളോട് ലൈവ് അല്ല, ഇപ്പൊ എല്ലാവർക്കും എന്നാ ഗീർവാണം എല്ലാം കത്തിക്കാം. അന്ന് അദ്ദേഹം ഇതിന്റെയൊക്കെ ഒരു 100% നമ്മുടെയൊക്കെ വായിന്ന് അല്ല നമ്മുടെയൊക്കെ ഒരു എഴുത്തിന്റെ രൂപത്തിലെങ്കിലും പുള്ളി വായിച്ചിരുന്നെങ്കിൽ പുള്ളി ഇന്ന് ആവശ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാനെ. പിന്നെ ക്രൈസ്തവ മേഖലയിൽ നിന്ന്, അതെ മുസ്ലിം മേഖലയിൽ നിന്ന് ഒരു ഗായകനോ ഒരു എഴുത്തുകാരനോ ഒരു നടനോ ഒരു നർത്തകനോ ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനത്തെ വിരൽ എണ്ണാവുന്ന, ഉദാഹരണത്തിന് നമ്മുടെ വലത്ത് കൈയുടെ വിരൽ എണ്ണാവുന്ന ആൾക്കാരെ ഇടിച്ചു കയറി അവരുടെ സ്വന്തം ഏതോ മുൻ നിശ്ചയപ്രകാരമുള്ള, എനിക്ക് ദൈവം എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ദൈവികത ആ ക്രിയാരൂപത്തിൽ നിന്ന് കിട്ടിയ ചില ആ ക്രിയാരൂപം മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ചില ജന്മങ്ങളുണ്ട്. അവരൊക്കെ ഇടിച്ചു കയറി ആ ഹൈന്ദവ, ഞാൻ ഇതായിട്ടല്ല പറയുന്നത്, വർഗീയമായിട്ടല്ല പറയുന്നത്, ആ ഒരു ലോകത്തിലേക്ക്, ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇവർക്കൊക്കെ കയറാൻ അന്നത്തെ ആ ദൈവികത ഇവരെ സഹായിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇദ്ദേഹത്തിന്റെ 100-ാം ജന്മവാർഷികം ആഘോഷിക്കുന്നത്. മുട്ടത്തിനോട് അന്ന് ഞാൻ കാണിച്ച എൻ്റെ അഹങ്കാരം എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇത്ര എന്ത് രസകരമായിട്ട് സരളമായിട്ട് മുട്ടം പറയുന്നു. മുട്ടം സാറിനോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ, എന്നോട് ആ വ്യക്തിപരമായ അഹങ്കാരം ക്ഷമിക്കണം, ഞാൻ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ചില മാസികകളിൽ നമ്മുടെ ആ വായനാശീലം ഉണ്ടാക്കിയത് മനോരാജ്യം, പ്രസിദ്ധീകരണങ്ങൾ, അതിനെയും നമ്മളെ മുട്ടത്ത് വർക്കിയുടെ കൂട്ട ചേർത്ത് നിന്നോട് നമ്മളെ കളിയാക്കി. അതിനൊക്കെയാണ് നമ്മളിപ്പം പരിഹാരം കാണിക്കുന്നത്. ഈ ഒരു ഇത്രയും പേര് ഈ ലൈനിൽ ന്യൂയോർക്കിലും കാനഡയിലും ഈ ലണ്ടനിൽ നിന്നൊക്കെ നമ്മളതിന് പരിഹാരക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. അയാളെ കളിയാക്കിയതിന്, ആ പ്രസിദ്ധീകരണങ്ങളെ കളിയാക്കിയതിന് നമ്മൾ, അതുകൊണ്ടാണ് JC ഡാനിയലിന്റെ അവാർഡൊക്കെ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളി എന്തുമാത്രം നമ്മൾ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെയൊക്കെ കളിയാക്കിയോ അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യുക. ഇങ്ങനത്തെ ചർച്ചകളും ഇങ്ങനത്തെ അവാർഡുകളും ഇങ്ങനത്തെ സിനിമകളും ഒക്കെ ഇറക്കിക്കൊണ്ടും, ഇച്ചിരി പറഞ്ഞതുപോലെ മുട്ടം കുറേ എന്തുമാത്രം ഇതിൻ്റെയൊക്കെ ഫലസിദ്ധി, എന്തുമാത്രം ഇത് ഇതെന്തുമാത്രം പ്രായോഗികവും ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒത്തിരി പേര് യോഗത്തിൽ ആവേശത്തോട് സംസാരിച്ചു. ഇതെല്ലാം നമ്മൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് പരിഹാരക്രിയ ചെയ്യുക. പിന്നെ മാസികകളെ പുറകോട്ട് വായിപ്പിക്കുന്ന ശീലം, അത് ഈ ടോംസിന്റെ ബോബനും മോളിയും അതുപോലെ മുട്ടത്തുവർക്കി അതൊക്കെ പുറകിൽ നമ്മൾ വായിക്കാൻ തുടങ്ങിയത് ഈ മുട്ടത്തുവർക്കിയും കാന വീജിയൊക്കെ എഴുതി ഉണ്ടാക്കിയ ആ നമ്മളെ അന്ന് ഇക്കിളിപ്പെടുത്തുന്ന, അല്ലെ പൈങ്കിളി സാഹിത്യം എന്നൊക്കെ നമ്മൾ ഇന്ന് വിശേഷിപ്പിച്ച, അന്ന് അവരൊക്കെ ആ ഇടത്തിൽ അവരുടെ ആ കാലത്തിൽ അവർ ഇടങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യരാണെന്ന് ഞാനിപ്പം നാണത്തോടെയും കുറ്റബോധത്തോടെയും 2013 ഇരുന്ന് പറയുന്നു. ജീവിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അന്നും ഈ പൈങ്കിളി സാഹിത്യം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെയൊക്കെ ഒരു സൈഡിലോട്ട് അരികവൽക്കരിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് ഇദ്ദേഹം. പിന്നെ പതിയാനെ, മീൻകാരനെ, ബോട്ട് യാത്രക്കാരെ, അല്ലെങ്കിൽ സാധാരണ കൂലിപ്പണിക്കാര്, ഇവരൊക്കെ രാവിലെ മാറക്കര പറഞ്ഞിട്ട് പോവും, എനിക്ക് വൈകുന്നേരം വരുമ്പോൾ ഒരു മനോരാജ്യം വേണം, ഒരു മംഗളം വേണം, ഒരു മനോരമ വേണം, പിന്നെ 1 കിലോ അരിയും 10 പൈസക്ക്, അന്ന് 10 പൈസയുടെ ഉപ്പിന്, പിന്നെ 1/2 കിലോ 50 പൈസക്ക് മുളകും. അങ്ങനെ നമ്മുടെ ഗ്രാമ്യ മുങ്ങിപ്പോയ ചില വാക്കുകളെയും ചില പ്രയോഗങ്ങളെയും കണ്ടോ, കെറിവിക്കുന്ന, പിണങ്ങിന്ന് പുള്ളി കരുതിയാൽ പോരായിരുന്നു അദ്ദേഹത്തിന്, പുള്ളി എന്ന് പറഞ്ഞ് ക്ഷമിക്കണം, കെറിവിക്കുന്ന അങ്ങനത്തെ ചില മുങ്ങിപ്പോയ വാക്കുകളെ സൈഡിലിരുന്ന് ഇങ്ങനെ ചൂണ്ടയിട്ട് പിടിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ കൃതികള് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മളെല്ലാം വലിയ അത്ഭുത ആദരവോടുകൂടി അദ്ദേഹത്തെ നോക്കിക്കാണുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുന്ന ഇങ്ങനെയാ. ഇനി എന്താ ഞാൻ പറയേണ്ടത്, 1 മിനിറ്റോടെ എനിക്കുണ്ട്. സ്വന്തം വല ഉപയോഗിച്ച് മീൻ പിടിച്ച, സ്വന്തം വലയുള്ള മുക്കുവൻ ആയിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. 5 മിനിറ്റ്. എനിക്ക് ചെറിയാനോടൊരു കാര്യം ഒന്ന് ചോദിക്കാനുണ്ട്. അതുപോലെ രതിദേവിയോടും. രതിദേവി ഉണ്ടോ ഫോണില്? ഉണ്ട്, കേൾക്കുകയാണ്. ഈ മുട്ടത്ത് വർക്കി ആദ്യകാലങ്ങളിൽ ഈ പൈങ്കിളി കഥാകാരൻ എന്ന് പറയാനുള്ള കാരണം എന്നാ? രണ്ടുപേരും കൂടെയാ ചോദ്യം. ഓക്കെ, എനിക്ക് ആദ്യം അദ്ദേഹം പറയട്ടെ. ബഹുമാനായ ചെറിയാൻ പറയട്ടെ. ഞാൻ പറയാം. പൈങ്കിളി പാട്ട് പാടുന്ന കിളിയാണല്ലേ? പാടാത്ത പൈങ്കിളി അവിടെ മുതല തുടങ്ങിയത്. അതെ, പക്ഷെ പൈങ്കിളി പാടുന്ന കളിയാണല്ലോ അല്ലേ? അങ്ങനെ അത് അദ്ദേഹം വാസ്തവത്തിൽ ഗദ്യത്തിലൂടെ പാടുകയാണ് ചെയ്തത് പലപ്പോഴും. അത് തമാശയായി പറഞ്ഞ് പൈങ്കിളിയായി, പിന്നെ അത് പുച്ഛരസത്തിലുള്ള ഒരു പൈങ്കിളി എഴുത്തുകാരനായി പാടാത്ത പൈങ്കിളിയിൽ നിന്നെല്ലാം ആരംഭിച്ചതാണ്. അന്ന് പുച്ഛിച്ച് പറഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിന് അതൊരു ഒരു പ്രശംസയായിട്ട് ഞാൻ കരുതുന്നു. പൈങ്കിളിക്ക് വേറൊരു അർത്ഥമുണ്ട്. പൈങ്കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് പ്രേമത്തിന്റെ വക്താവ് എന്നൊരു അർത്ഥമുണ്ട്. പക്ഷെ ഞാൻ മുട്ടത്തുവർക്കിയുടെ പ്രണയങ്ങളെല്ലാം അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. പ്രണയം ജീവിതത്തിന്റെ പ്രണയത്തിലായിരുന്നു മുട്ടത്തുവർക്കിയുടെ എല്ലാ നോവലുകളും തിരിഞ്ഞിട്ടുള്ളത്. ഇളമത് ആ ഭാഷയ്ക്കൊരു വ്യത്യാസമുണ്ട്. പൈങ്കിളി എന്ന് പറയുമ്പോഴത്തേക്ക് ഭാഷയ്ക്ക് വ്യത്യാസം അതുണ്ട്. ദേവി ഇന്ന് ഇടപെട്ടോട്ടെ. നമ്മൾ ഈ ചോദ്യോത്തരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ നമുക്ക് ഇതിന് ശേഷം സമയമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ആദ്യമായി സംസാരിക്കാനുള്ളൊരു ഇനിയുണ്ട്. അപ്പൊ അവർക്ക് അവസരം കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ചോദ്യോത്തരം മാർക്കോസ് നമ്മൾ പറഞ്ഞു തരട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ വിട്ടുപോകും. കാരണം ഈ ഹരിജൻ എന്നുള്ളത് എങ്ങനെ ഉണ്ടായത്? അത് ഗാന്ധി ഇട്ട പേരാ. അത് നമ്മൾ പ്രയോഗത്തിൽ അത് മറ്റൊന്നാക്കി മാറ്റി എന്ന് പറഞ്ഞ പോലാണ് ഈ പൈങ്കിളി. ഞാൻ നിർത്തി. മിസ്റ്റർ പ്രിൻസ് മാർക്കോസ് പറയാം. ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. കാരണം അത് ഇപ്പം ബഹുമാനിക്കുക ആ ഒരു കഥകൾ കൊണ്ട് ബഹുമാനിക്കുകയാണോ അതോ നമ്മളൊരു ആ കാലഘട്ടങ്ങളിലെ പുള്ളിയെ കളിയാക്കുമായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. അതെ, രതിദേവിയുടെ ഉത്തരവാണെങ്കിൽ അത് ആ കാലഘട്ടത്തില് ആ കാലഘട്ടത്തില് മലയാളത്തിലെ വീര ഇതിഹാസങ്ങളായ അത് എഴുതുന്ന സമയത്ത് പല സാഹിത്യങ്ങളൊക്കെ ഉണ്ടായ സമയമാണ്. ആധുനികത രംഗപ്രവേശനം ചെയ്യുന്ന സമയത്തായതുകൊണ്ട് സ്ത്രീകൾ കൂടുതൽ വായിക്കുകയും ജനപ്രിയ എഴുത്തുകാരനായതുകൊണ്ട് ഈ കിളിപ്പെടുത്തുന്ന പ്രണയമുള്ള കഥകൾ എഴുതിയത് കൊണ്ടാണ് അക്കാലത്ത് ആ പേരിന് അർഹനായെന്ന ഞാൻ ചിന്തിക്കുന്നതിന് നന്നായിട്ട് ഗഹനമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന പ്രബന്ധം അവതരിപ്പിച്ച പ്രൊഫസർ മാത്യു ജെ മുട്ടത്തിന് തന്നെയാണ്. അദ്ദേഹം അതിന് അവസാനം മറുപടി പറയും. ഈ അടുത്തായിട്ട് ആദ്യമായി സംസാരിക്കാനുള്ള ഡോക്ടർ രാജൻ മാർക്കോസ്. പുതിയ എഴുത്തുകാർ വന്നപ്പോൾ അത് പൈങ്കിളിയാക്കി തരം താഴ്ത്തുകയായിരുന്നു. സാർ, നമുക്ക് എന്നെ കുറിച്ച് സംസാരിക്കാം, സമയമുണ്ട്. ഡോക്ടർ രാജൻ മാർക്കോസ്. എല്ലാവർക്കും നമസ്കാരം, വിനീതമായ നമസ്കാരം. ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ചെറിയാങ്കജീര സാർ പറഞ്ഞോട് പൂർണ്ണമായി യോജിക്കുന്നു. മലയാള ഭാഷയിലെ സാധാരണക്കാരിൽ വായനാശീലം വളർത്താനായിട്ട് മുട്ടത്തുവർക്കിയെ പോലെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു എഴുത്തുകാരും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവന തീർച്ചയായിട്ടും മലയാള സാഹിത്യ ചരിത്രത്തിൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ നമുക്ക് അത് തള്ളിക്കളയാനാവില്ല. ഈ തിയോസഫിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ മേളിൽ ഒരു വചനം എഴുതിയിട്ടുണ്ട്, there is no better religion than truth. അപ്പൊ സത്യം എന്നുള്ളത് ഒരു സത്യമാണ്. അദ്ദേഹം വായനാശീലം വളർത്താനായിട്ട് മലയാളത്തിലെ സാധാരണക്കാരെ എല്ലാവരിലും വളർത്താൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സുനിൽ വല്ലാത്തറ. നമസ്കാരം, ഞാൻ സുനിൽ മാത്യു വല്ലാത്തറ. അമേരിക്കയിലെ സാമ്പ ബ്രാൻഡനിലാണ് താമസം. നാട്ടിലെ കോട്ടയം ജില്ലയിലെ കാരിത്താസിലാണ് സ്വദേശം. എനിക്ക് ശ്രീ മുട്ടത്തുവർക്കി സാറിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ചെറിയാൻ കെ സാറിന് ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആരംഭിക്കുകയാണ്. എനിക്ക് മുട്ടത്തുവർക്കി സാറുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും മുട്ടത്തുവർക്കി സാറിനെ പറ്റി എൻ്റെ വീട്ടിൽ, പ്രത്യേകിച്ച് എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീ മുട്ടത്തുവർക്കി സാറ് ദീപികയുമായി ഒരുപാട് അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. 60-കളിലൊക്കെ അന്ന് എൻ്റെ അങ്കിള് ദീപികയുമായിട്ട് ഒരുപാട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കാരണം ദീപികയുടെ അന്ന് സ്വന്തമായി വണ്ടിയില്ലായിരുന്നൊരു കാലഘട്ടത്തിൽ എൻ്റെ അങ്കിളിന്റെ വണ്ടികളാണ് പത്രം ആയിട്ട് ഈ ഹൈറേഞ്ചിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ അന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്കിളും മുട്ടത്തുവർക്കി സാറുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പം എൻ്റെ അങ്കിളിനെ ഉദ്ദേശിച്ച് തന്നെ മുട്ടത്തുവർക്കി സാറ് ഒരു നോവല് എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന പേരിൽ ഒരു മമ്മൂട്ടി നായകനായ ഒരു സിനിമയും ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്രയും സംഭവങ്ങൾ നടക്കാൻ ഇടയായത് എൻ്റെ ഒരു കുടുംബത്തിൽ ആണെന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷം ഉണ്ടാകുന്നു. അതുകൊണ്ട് എനിക്ക് മുട്ടത്ത് വർക്കി സാറിനോടുള്ള അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. അടുത്തായി മാത്യു മൂലച്ചേരി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മാത്യു മൂലച്ചേരി. ഞാൻ ന്യൂയോർക്കിലാണ് താമസം. നാട് കോട്ടയം പാമ്പാടി. മുട്ടത്ത് വർക്കി സാറെന്ന് പറഞ്ഞാൽ എൻ്റെ ആ ചെറുപ്രായത്തിൽ വായിക്കാൻ പറ്റിയ, ആ പ്രായത്തിനനുസരിച്ച് വായിക്കാൻ പറ്റിയ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ. ഇനിയും അതിൽ നിന്നൊക്കെ നിങ്ങളുടെ എല്ലാ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇന്ന് കാണുന്ന ഈ മാപ്രസിദ്ധീകരണങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കൃതികൾ വിറ്റ് കോടാനുകോടി രൂപയുണ്ടാക്കി. എന്ത് ഈ മാപ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മാപ്രസിദ്ധീകരണങ്ങളിൽ കൂടി തന്നെ അദ്ദേഹത്തിനെ വിറ്റ് കാശ് ഉണ്ടാക്കുന്ന സമയത്തും അദ്ദേഹത്തെ അപമതിച്ച് ധാരാളം എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മഹാപ്രസിദ്ധീകരണങ്ങൾ. അതില് പറഞ്ഞാല് വളരെ മനം നൊന്ന് തന്നെയാണ്. കൂടുതൽ പറയുന്നില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ പേര് സെബാസ്റ്റ്യൻ, കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. മലയാളത്തിലെ കവിതയുണ്ട്. ഡി സി ബുക്സ് 6 പുസ്തകവും, മാതൃഭൂമി ബുക്സ് 1 പുസ്തകവും, പിന്നെ NBS 1 പുസ്തകവും, മറ്റ് ചെറിയ പ്രസാധകര് 6 പുസ്തകം, മൊത്തം 12 പുസ്തകങ്ങൾ, കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ഗുരു ഗോപാലകൃഷ്ണനെ കുറിച്ചൊരു ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്നോട് റജീസ് പറഞ്ഞത് മുട്ടത്ത് വർക്കി സാറിനെ കുറിച്ച് സംസാരിക്കാനാണ്, 2 വാക്ക് പറയാനാണ്. അതെനിക്ക് ഒരു അനുഭവമായിട്ടാ പറയാൻ പറ്റുള്ളൂ. കാരണം ഏകദേശം 5 ക്ലാസ്സിൽ പഠിക്കുമ്പോ 10 വയസ്സുള്ളപ്പോ ഞങ്ങളുടെ അടുത്ത്, കൊടുങ്ങല്ലൂരിന്റെ അടുത്തൊരു ആനാപ്പുഴ, കോട്ടപ്പുറം അടുത്ത് ആനാപ്പുഴ എന്ന് പറഞ്ഞ ഗ്രാമമുണ്ട്. അവിടെയാണ് ആദ്യമായിട്ട് ലൈബ്രറി ചേർന്നത്. അന്ന് ഏറ്റവും ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകം എന്നോട് എൻ്റെ ഒരു സ്കൂൾ മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് പാടാത്ത പെങ്കിളിയാണ് ആദ്യമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകം. പിന്നെ അതിനോടനുബന്ധിച്ച് ഒരു വായനയുടെ ഒരു എന്താണ് ഒരു പെരുമഴ തന്നെയായിരുന്നു. വർക്കി സാറിന്റെ ഒട്ടുമിക്ക നോവലുകളും, അത് ഞാൻ പേര് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒട്ടുമിക്ക നോവലുകൾ ഓരോ കഥാപാത്രം ഇന്നും നിറഞ്ഞ് ഉള്ളിലുണ്ട്. അദ്ദേഹത്തിന്റെ നോവലുകള് ഒട്ടുമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോ അദ്ദേഹം പാടാത്ത പൈങ്കിളി എന്ന ഒരു നോവൽ എഴുതി, പിന്നെ ഒരു ജനപ്രിയ സാഹിത്യം എന്നെല്ലാം പറഞ്ഞ്, അതിനെ പൈങ്കിളി സാഹിത്യം എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ചില രാഷ്ട്രീയ ബുദ്ധിജീവികള് അതിനെ തള്ളിക്കളഞ്ഞപ്പോ മലയാളത്തിലെ എല്ലാ ആൾക്കാരും, അതായത് പണ്ട് ചങ്ങമ്പുഴ രമണന് കിട്ടിയ അതേ സ്വീകാര്യതയോട് കൂടി തന്നെ, ചങ്ങമ്പുഴ രമണൻ കേരള മലയാളികൾ എങ്ങനെ നെഞ്ചിലേറ്റിയോ അതുപോലെ തന്നെ വർക്കി സാറിന്റെ നോവലുകൾ മുഴുവൻ ജനങ്ങൾ വായിക്കുകയും അതിനെ നെഞ്ചിലേറ്റുകയും, അത് വർക്കി സാറ് തന്നിപ്പോ ഈ പുതിയ തലമുറക്ക് ചിലപ്പോ അഭിജിതനായ ആളായിരിക്കും, ഏറ്റവും പുതിയ ഏറ്റവും ന്യൂ ജനറേഷൻ ചിലപ്പോ അഭിജിതനായിരിക്കാം. പക്ഷെ ഇന്നും സജീവമായി ജനങ്ങളുടെ ഉള്ളിൽ ഉള്ള, കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരാളാണ്. ശരിക്കും എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന്റെ സ്മരണ എന്നും, അതായത് മലയാള ഭാഷ ഉള്ള കാലം വരെ നമ്മുടെ ബഷീറിന്റെ കൃതികളൊക്കെ നിലനിൽക്കുന്നത് പോലെ ഇതും അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിൽക്കുന്നതിൽ യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം, അദ്ദേഹം മരിച്ചതിന് ശേഷം മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അവാർഡ് സ്വീകരിക്കാൻ ഈ ബുദ്ധിജീവികൾക്കൊന്നും യാതൊരു മടിയാണ്ടില്ല. അദ്ദേഹത്തിന് പൈങ്കിളി സാഹിത്യം തള്ളിയിരുന്ന പല ബുദ്ധിജീവികൾക്ക് അത് അവാർഡ് വാങ്ങാൻ ഒരു ചളിപ്പില്ലാണ്ട് ഇവര് ഈ മുട്ടത്ത് വർക്കി അവാർഡുകൾ വാങ്ങിച്ചു. സത്യത്തിൽ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ ഒരു മുഖ്യധാര എഴുത്തുകാർ എന്നുള്ള രീതിയിൽ പോലും ഇവിടുത്തെ യാഥാസ്ഥിക ബുദ്ധിജീവികളായ ചില എഴുത്തുകാരെ അംഗീകരിച്ചത്. കാരണം അന്ന് ആധുനികതര കാലത്ത് മോഹനനും അതുപോലെ തന്നെ കാക്കനാടനും പിന്നെ അതുപോലെ തന്നെ ഈ ടി പത്മനാഭനും അങ്ങനെയുള്ള ഒരു എഴുത്തില് ഈ ആധുനികതവാദം കൊണ്ടുവന്ന് മറ്റേ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ ഇവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥ നോവലുകളിൽ ഉണ്ടാക്കി. അതൊക്കെ അവര് മോശക്കാരാണെന്നല്ല ഞാൻ പറയണത്. എങ്കിലും ഇത് വേറൊരു മിഠായിരിക്കുന്നത് പോലെ നമുക്കൊരു സ്വാതന്ത്ര്യ സാഹിത്യം എന്നും പറഞ്ഞുകൊണ്ട് അതിനെ തള്ളി മാറ്റി നിർത്തി. പക്ഷെ പിന്നീട് അത് ഭയങ്കരമായിട്ട് അംഗീകരിക്കപ്പെടുകയും ഇന്നും സജീവമായിട്ട് ഉദാഹരണത്തിന് ഡി സി ബുക്സ് തന്നെ എത്രയോ പതിപ്പുകൾ ഒട്ടുത്തവർക്ക് സാധാരണ നോവലുകൾ ഇറക്കണം. അത് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ. അതുകൊണ്ട് ശരിക്കും മലയാള സാഹിത്യത്തില് തകഴിയുടെ ഒപ്പം പറയില്ല. തകഴിനെ എനിക്ക് അത്ര വലിയ സാഹിത്യകാരനായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് ബഷീറിനെയാണ്. ബഷീറിന്റെ ഒപ്പം നിർത്താവുന്ന ഒരു മഹാനായ സാഹിത്യകാരനാണ് മുട്ടത്ത് വർക്കി എന്ന് പറയണതിൽ ഒരു പുതിയ തലമുറയിലെ ഒരു ഏറ്റവും ആധുനികാന്തര കവിത എഴുതുന്ന ഒരാളെന്നുള്ള രീതിയിൽ പോലും ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ഈ പുതിയ കാലത്ത് നിന്ന് തന്നെ എനിക്കത് പറയാനില്ല യാതൊരു മടിയില്ല. അദ്ദേഹത്തിന്റെ സ്മരണ മലയാള ഭാഷയുള്ള കാലം വരെ ബഷീറിനെ പോലെ സ്മരിക്കപ്പെടും. ജീവിതത്തായ ജീവിതരീതി ഒരാളെന്നുള്ള രീതിയിൽ സ്മരിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു. ഞാൻ അന്നമുട്ടത്ത് ഒരു സാധാരണ കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. കലയും സാഹിത്യവുമായി ചിന്തിച്ചു വളരുവാനുള്ള ഒരു സാഹചര്യമായിരുന്നില്ല അന്ന്. 73 ഡൽഹിയിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ 2 വർഷം യൂറോപ്പിൽ ജോലി ചെയ്ത് 75 അമേരിക്കയിൽ കുടിയേറി. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ പ്രസിദ്ധ എഴുത്തുകാരനായ മുട്ടത്തുവർക്കിയുടെ മകനുമായി വിവാഹം നടന്നു. നിങ്ങൾ എല്ലാവരും മുട്ടത്ത് വർക്കി സാർ എന്ന് വിളിക്കപ്പെടുന്ന ഞങ്ങളുടെ അപ്പച്ചൻ, സ്നേഹസമ്പന്നനായ അപ്പച്ചന്റെ കുടുംബ അന്തരീക്ഷം അധികം നാൾ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ പറ്റിയില്ല. അവധിക്കാലങ്ങളിൽ മാത്രമേ അപ്പച്ചനുമായിട്ട് ഈ സ്നേഹബന്ധം നാട്ടിൽ വച്ച് അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷേ അപ്പച്ചൻ കൃത്യമായി എഴുത്തുകൾ എഴുതി എല്ലാ വിവരങ്ങളും വീട്ടിലെയും നാട്ടിലെയും എല്ലാ വാർത്തകളും അപ്പച്ചന്റെ കഥയും നാട്ടിലെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ എല്ലാം സമയത്തിൽ എഴുതി അറിയിച്ചിരുന്നു. അപ്പം അപ്പച്ചൻ ആരുടെ ഫോണാണ് ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ടാക്കുന്നത്? പ്ലീസ്, അത് അരോചകമാ. എല്ലാരും അവരൊരു സ്വയം നിയന്ത്രിക്കരുതോ, അവരവരുടെ ഫോണും ചെക്ക് ചെയ്യരുതോ. പ്ലീസ് ദയവ് ചെയ്ത് അന്നമുട്ടം പറയൂ. ഹലോ പ്ലീസ്, എന്തെങ്കിലും കേട്ടോ നിങ്ങള്? ഞാൻ ഓക്കെ. അപ്പൊ അപ്പച്ചൻ അങ്ങനെ മുടങ്ങാതെ എല്ലാ കത്തുകളും ഞങ്ങൾ എഴുതി എല്ലാ വിവരങ്ങളും അറിയിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരു ഹോം സിക്നെസ് ഇല്ലാതെ അമേരിക്കയിൽ കഴിഞ്ഞു. പിന്നെ അപ്പച്ചൻ ഒരിക്കലും ഞങ്ങൾക്ക് എഴുതി, എനിക്ക് വിശ്രമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ 5 വരികൾക്കാന്ന് തോന്നുന്നു എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വീടിന് ചുറ്റും ക്യൂ നിൽക്കുന്നു, അവർക്ക് എന്റെ കൃതികൾ മതി, എനിക്ക് കൂടുതൽ കിട്ടും, മറ്റുള്ള എഴുത്തുകാരൊക്കെ അസ്തമിച്ചിരിക്കുന്നു എന്ന് അപ്പച്ചൻ ഞങ്ങൾക്ക് എഴുതി. ആ ഒരു കാലഘട്ടത്തെ മുഴുവനും വായിപ്പിച്ച ഞങ്ങളുടെ അപ്പച്ചനെ പറ്റി പ്രതിഭാശാലികളായ നിങ്ങൾ പറയുന്നത് കേൾക്കുവാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സാഹിത്യ കോൺഫറൻസ് സംഘടിപ്പിച്ച എല്ലാവർക്കും, അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെയും ഞങ്ങളുടെ മുട്ടത്ത് കുടുംബത്തിന്റെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. നിങ്ങൾ പറഞ്ഞെല്ലാം സന്തോഷപൂർവ്വം കേട്ടു, ഒരുപാട് സന്തോഷമുണ്ട്. അതറിയിക്കുന്നു ആദ്യമായി. പിന്നെ മറ്റെന്നുള്ളത് എനിക്ക് എന്റെ ഫാദറിനോടുള്ള, എന്റെ അപ്പച്ചനോടുള്ള എന്റെ സ്നേഹവും ബഹുമാനവും മാത്രമേ എനിക്ക് പങ്കുവെക്കാനുള്ളൂ. കൂടുതലായിട്ട് സാഹിത്യത്തെപ്പറ്റി നിങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. എങ്കിലും ഒരു സംശയം എനിക്ക് തോന്നിയത്, മുട്ടത്തുവർക്കി കേരളത്തിലെ സ്ത്രീകളിൽ വാരാശിയുണ്ടാക്കിയെന്ന് പലരും എടുത്തു പറയുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ അതായിരുന്നു ആ സംഭവം, അതാണ് നടന്നത്. എന്റെ അഭിപ്രായത്തിൽ മുതിർന്നവർക്ക് മലയാളത്തിലെ സാധാരണക്കാരെ എല്ലാം തന്നെ വായനാശീലം കൂട്ടിയുറപ്പിച്ച ഒരു സാഹിത്യകാരനായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എനിക്കറിയാം, സംസാരിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുക. ഇതാരോ ജെയിംസ് ആണോ മാൽസ് ആണോ? ഇത് ബേബിച്ചമുട്ടത്ത് ബേബിച്ചൻ പറഞ്ഞത്, ഞാൻ ആൻഡ്രൂസ് ആണ് പറയുന്നത്. ബേബിച്ചൻ പറഞ്ഞത് ശരിയാണ്. സ്ത്രീകളുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അന്നത്തെ സാഹചര്യത്തില് സ്ത്രീകള് ഇന്നും വലിയ വിമുക്തി നേടിയിട്ടില്ലെങ്കിലും, വിപ്ലവം പറയുന്നുണ്ടെങ്കിലും സ്ത്രീകൾ അന്നും പല രീതിയിലും അടിമകളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്ത്രീകൾ സിനിമ കാണാൻ പോവുകയോ പുസ്തകം വായിക്കുകയോ ഒക്കെ അവരെയൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ കണ്ടോണ്ടിരുന്ന കാലമായിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഓരോരുത്തരും സിഗ്നിഫിക്കന്റ് ആയിട്ട് പറഞ്ഞത്. ആണുങ്ങള് എപ്പോഴും എല്ലാത്തിന്റെയും തലക്കിലായതുകൊണ്ടാണ് അത് സിഗ്നിഫിക്കന്റ് ആയിട്ട് പറയാതിരുന്നത്. ഞാൻ മാർസു മുട്ടത്ത് നാലാമത്തെ മകൻ, ആറാമത്തെ സത്രി. നിങ്ങള് അപ്പച്ചനെപ്പറ്റി ഇത്രയും പറഞ്ഞതിൽ ഉള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. വളരെ വളരെ നന്ദി. ഇത്രയും നല്ല വാക്കുകൾ കേൾക്കാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അമേരിക്ക ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. മൂത്ത മകനാ പേര് മാത്യു മുട്ടത്ത്. എല്ലാം കേട്ടു വളരെ സന്തോഷം. പ്രസംഗിക്കാനും സംസാരിക്കാനും ഉള്ളവർക്ക് വേണ്ടി ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വളരെ സന്തോഷം, നന്ദി, നമസ്കാരം. അടുത്ത പ്രിൻസ് മാർക്കോസിനോട് ചോദ്യം ചോദിക്കാം. പ്രിൻസ് മാർക്കോസ്. അല്ല, ഞാൻ പിന്നെ അന്നാമുട്ടത്തിനോടാ പറയുന്നത്. കാരണം ഇന്ന് മാമിന്റെ ഒരു മുട്ടത്തുവർഗി ഫൗണ്ടേഷൻ എന്നും പറഞ്ഞ് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടുണ്ടാക്കുക. അതിന് ആനോട് അത് അവര് സംസാരിച്ചെന്ന് തോന്നുന്നു. മേരിലാൻഡില് അല്ലേ? ആ, മേരിലാൻഡില്. ആ, അതിപ്പോ ഇന്ന് സാധ്യമാകുക. ഇവിടെ ആദ്യമായിട്ടാണ് മുട്ടത്തുവർഗി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത്. അതൊരു സ്കോളർഷിപ്പ് ആയിട്ടാണ് ഇന്ന് വരുന്നത്. അത് ഞാനിന്ന് പ്രഖ്യാപിച്ചെന്നുള്ളൂ. നന്ദി പ്രിൻസ് മാർക്കോസ്. രതിദേവിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി അടുത്ത രതിദേവിയുടെ അവസരമാണ്. രതിദേവിക്ക് തുടരാം. എനിക്ക് രണ്ട് കാര്യം. ഞാൻ ബഹുമാന്യനായ ചെറിയാനെ അവഗണിച്ചുകൊണ്ടോ വിമർശിച്ചുകൊണ്ടല്ല പറഞ്ഞത്. ക്രിസ്തീയ വായനയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എന്റെ ചുറ്റുപാടില്ല, ഞാനല്ല, എന്റെ അമ്മയും എന്റെ തറവാട് ഉൾപ്പെടുന്ന ഹിന്ദു സ്ത്രീകളുടെ വായന ഉണ്ടാക്കിയത് ബഹുമാന്യനായ മഹാനായ എഴുത്തുകാരന്റെ കൃതിയാണെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുകയായിരുന്നു. പിന്നെ മറ്റൊന്ന്, കിഴക്കേ മുറി അദ്ദേഹം പറഞ്ഞത് വളരെ മഹത്തരമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു ബഷീറിന്റെയും ഒ വി വിജയന്റെയും മുകുന്ദന്റെയും ബഹുമാന്യനായ മുട്ടത്തുവർക്കിയുടെയും കൃതികളുടെ സാങ്കത്യം അവർ ജീവിക്കുന്ന സാമൂഹികവും സ്വകാര്യമായ ചുറ്റുപാടുകളിൽ നിന്നുണ്ടായതാണെന്ന് പറയുന്നത് വളരെ മഹത്തരമാണ്. അല്ലാതെ ഇന്നാരുടെ സാഹിത്യം ചെറുതാണെന്ന് വിവക്ഷിക്കുന്ന അർത്ഥത്തിലല്ല ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. മറ്റൊന്ന്, ക്രിസ്തീയ വായന എന്ന് പറയുമ്പോൾ സാറാ ജോസഫ്, ബഹുമാന്യായ എഴുത്തുകാരി സാറാ ജോസഫ് പറഞ്ഞു, അത് ചെറിയാൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു, വടക്കുള്ളവർക്ക് ഈ മധ്യ തിരുവിതാംകൂറിന്റെ ക്രിസ്തീയ സാന്നിധ്യം സജീവമാക്കി കൊടുത്തത് ചട്ടയും മുണ്ടും എന്ന് പറയുന്നത് സാറാ ജോസഫ് പറഞ്ഞു. എനിക്ക് അണിയാൻ പറ്റിയില്ല. സാറാ ജോസഫ് ഈ അവാർഡ് വാങ്ങുന്ന ചടങ്ങിൽ പറയുകയുണ്ടായി. മറ്റൊന്ന്, ഞാൻ പകുതിയിൽ പറഞ്ഞു നിർത്തി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വിരമിച്ചോളാം. 1940 മുതൽ 1980 വരെയുള്ള കാലഘട്ടം ലോകത്തിലെ മഹത്തരവും ദുരന്തകരമായ സംഭവം നടന്നപ്പോൾ മുട്ടത്തുവർക്കിയുടെ സാഹിത്യത്തിൽ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയതായിരുന്നു. പക്ഷേ ഇതൊന്നും കാണാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജനകീയ നോവലായി ഇത് മാറിയത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പരിഭാഷയെക്കുറിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ഷിവാഗോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പരിഭാഷ വായിച്ചപ്പോൾ ഇത്രയും ഉദാത്തമായ ഒരു ചിന്തയുടെ ജാഗ്രതായ ഒരു മനസ്സിന്റെ അശാന്തമായ ചിന്തകൾ ഉള്ള ഡോക്ടർ ഷിവാഗോ എന്ന് പറയുന്ന പുസ്തകം വളരെ മനോഹരമായ, ലോകത്തിലെ ഒരു ഇന്റലക്ച്വൽസിനും കൈകാര്യം ചെയ്യാത്ത തീഷ്ണവും അശാന്തവും ഗഹനവുമായ ഭാഷയിലൂടെ, ഈ ഭാഷകളൊന്നും അല്ലായിരുന്നു ആ ബുക്കിലെ. ഡോക്ടർ ഷിവാഗോ പരിവർത്തനം ചെയ്യുമ്പോൾ മയോവസ്കിയുടെ സുഹൃത്തായ ബോറിസ് വാഗ്നർ, എല്ലാവർക്കും അറിയാം, നോവൽ സമ്മാനം നേടിയ ആ കൃതി ബഹുമാന്യനായ മുട്ടത്തുവർക്കി മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ ഗഹനമായ ഒരു വിഷയത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഭാഷ മലയാളത്തിന് സംഭാവന ചെയ്തതെന്ന് വളരെ ഹൃദയപൂർവ്വം ഞാനിവിടെ ഓർക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. എനിക്ക് രണ്ട് വാക്ക് പറയാനോ ചെറിയാങ്കി ചെറിയാൻ അല്ല, അടുത്ത കൊച്ചേച്ചി കൂടെ പറഞ്ഞിട്ട് കൊച്ചേച്ചി. എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഭാഷയെ കുറിച്ചാണ്. കാരണം അന്ന് അദ്ദേഹം എഴുതിയ ഒരു ഒഴുക്ക്, ആ എഴുത്തിന്റെ ഒരു ഒഴുക്കുണ്ടായിരുന്നല്ലോ, ആ ഒഴുക്ക് മറ്റ് കൃതികളിൽ നമുക്ക് കാണാൻ വയ്യാത്ത, കാരണം ഒരു ഇരിപ്പിൽ വായിച്ചു പോകാവുന്ന ഒരു ഭാഷ. എന്നിട്ട് ആ ഭാഷയുടെ തുടർച്ചയാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് കാണുന്ന പല ഭാഷകളും, ഈ ടി വി സീരിയലുകള്, അതിനകത്തെ ഭാഷ, അതിന്റെ തുടർച്ച വരുന്നതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പ്രണയ ലേഖനങ്ങള്, നമ്മുടെ ഈ വാലന്റൈൻസ് ഡേ കാണുന്ന വാക്കുകൾ, ഇതെല്ലാം മുട്ടത്തുവർക്കി ഉപയോഗിച്ചിരുന്ന വാക്കുകളുടെ തുടർച്ചയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അന്ന് അദ്ദേഹത്തെ ഭയങ്കര കഥ എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിരുന്നെങ്കിലും പിന്നീട് OV വിജയനെ, ബഷീർ, കാക്കനാടനെ, മുകുന്ദനെ തുടങ്ങി എത്രയോ പേരാണ് അദ്ദേഹത്തിന്റെ അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അപ്പൊ ഈ അതുപോലെ ഈ സാധാരണക്കാരുടെ ഭാഷ, സാധാരണക്കാർ എഴുതി എന്നുള്ളത്, പിന്നെ വേറൊന്ന് അന്നത്തെ ഭരണഹൃദയങ്ങൾക്ക് പറയാനോ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനോ പ്രകടിപ്പിക്കാനോ വയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം അതിലൂടെ എഴുതുമ്പോൾ അതാണ് വായനയ്ക്ക് കൂടുതൽ സാംഗത്യം കിട്ടിയത്. രമണന്, ചങ്ങമ്പുഴ അതുപോലെ തന്നെയായിരുന്നു. ആ ഒരു കാലഘട്ടത്തില് ഈ തരുണഹൃദയങ്ങളുടെ ഉപശാന്തി, അവരുടെ അന്നത്തെ മനസ്സിനൊരു ഉപശാന്തിയായിരുന്നു ആ ഭാഷയൊക്കെ. അതുപോലെയായിരുന്നു മുട്ടത്തുവർക്കിയുടെയും ഭാഷ. അദ്ദേഹത്തിന് ആ ഭാഷയുടെ പ്രത്യേകത മാത്രം. കാരണം പിന്നെ വലിയൊരു പ്രതിഭാശാലിയായിട്ടാണ് ഒരേ സമയം പല വാരികയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഇത്രയും കഥകൾ എഴുതാൻ പറ്റിയത്. ഒരു വലിയ പ്രതിഭാശാലിക്കല്ലാതെ നിൽക്കുന്ന സമയത്ത് വന്നിരുന്ന ഈ എഴുത്ത് എഴുതാൻ ആർക്കാ സാധിക്കുക? അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രതിഭാശാലിയായിരുന്നു. പിന്നെ ഇവിടെ ഈ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവരെയൊക്കെ കാണാനും ഒന്നും പറ്റാത്തതിലൊരു വിഷമമാണ്. ന്യൂയോർക്കിൽ അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ടെന്ന് പറഞ്ഞത് എവിടെയാണെന്നാ പറഞ്ഞത്? ഓക്ലാൻഡ് കൗണ്ടി. ഒരു മകനല്ല, 3 പേരുണ്ട്, 3 മക്കളുണ്ട് ഇവിടെ. ന്യൂയോർക്കിൽ തന്നെയുണ്ടോ? ഞാൻ ന്യൂയോർക്കിലാ, അതുകൊണ്ടാ ഞാൻ ഓക്ലാൻഡ് കൗണ്ടിയിലാ. ആർക്കും എതിർപ്പില്ലെങ്കിൽ ആ ഫോൺ നമ്പർ എല്ലാവർക്കും വിളിക്കുന്നു കൊടുക്കാവോ? എല്ലാവരും 3 പേരും പ്ലീസ്. ഞാൻ തരാം എല്ലാവരുടെയും നമ്പർ. എല്ലാവരും ആന്റണിയെ സമീപിക്കുക. ഓക്കെ അപ്പൊ അവരൊക്കെ, കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ ചെറുപ്പകാലത്ത് ഇങ്ങനെ മുട്ടത്തുവർക്കി എന്നൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നോവലുകളൊക്കെ വായിക്കാനും അതുപോലെ പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് MA-ക്കൊക്കെ ഞാൻ പഠിക്കുന്ന മുട്ടത്തുവർക്കിയുടെ നോവലുകളെ കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളൊക്കെ നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാളിന്റെ, ഞങ്ങൾ വളരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ വളരെ ഒരു പ്രതിഭാശാലിയായ ഒരാളെന്ന് ഞങ്ങൾ മനസ്സിൽ കണ്ടിരിക്കുന്ന ആളുകളുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നൊക്കെ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് അവരുടെ നമ്പരും ഒക്കെ ചോദിച്ചത്. അപ്പൊ ഇതേയുള്ള അദ്ദേഹത്തിന്റെ കൂടുതൽ പറയാനുള്ള പിന്നെ ഒരു ചരിത്രകാരൻ എന്ന നിലയിലും അദ്ദേഹത്തിനുള്ളതേ ഉള്ളൂ. കാരണം ആ കിഴക്കൻ മലകളിലെ കഥകളൊക്കെ എഴുതി അദ്ദേഹമാണ്. ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ പോലും അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. കാര്യമായിട്ടൊന്നും സംസാരിക്കാനില്ല. ഞാൻ മുട്ടത്തുവർക്കിയുടെ ഏറ്റവും എന്റെ മനസ്സിൽ കിടക്കുന്നത് അഴകുള്ള സെലീന എന്ന നോവലാണ്. ഞാൻ അധികമൊന്നും രചനകൾ വായിച്ചിട്ടില്ല. പിന്നെ ഒരു കൂടെയും കൊച്ചു പെങ്ങളും ഞങ്ങൾ സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഈ അഴകുള്ള സെലീന വരുമ്പോ അത് സൺഡേ സപ്ലിമെന്റിലാണ്, മനോരമയുടെ ദീപികയുടെ സൺഡേ സപ്ലിമെന്റിലാണ് അതിങ്ങനെ ഓരോ പല ഖണ്ഡിച്ച പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സൺഡേ കഴിഞ്ഞാൽ അടുത്ത സൺഡേക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അപ്പൊ ചെറിയ ക്ലാസ്സിൽ, കൊച്ചു മിഡിൽ സ്കൂളിൽ അങ്ങോട്ട് പഠിക്കുന്ന പ്രായമാണ് അപ്പോഴും. അതെനിക്ക് പറയുന്നത് ചെറിയാൻ സാറും രതിതയും പറഞ്ഞതുപോലെ സ്ത്രീകളിൽ വായനാശീലം വളർത്തിയത് എൻ്റെ കാര്യമായൊരു പങ്ക് മുട്ടത്തുവർക്കി വഹിച്ചിട്ടുണ്ട്. അത് കാരണം എൻ്റെ അമ്മായിമാര്, എൻ്റെ അമ്മയും അമ്മായിമാരും വല്ലപ്പോഴും നമുക്ക് കാണുമ്പോൾ അവര് മുട്ടത്തുവർക്കയുടെ ആഴകുള്ള സെലീന അങ്ങനെ തുടങ്ങിയ നോവലുകളെ കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് വെറും വീട്ടമ്മമാരെ കഴിഞ്ഞിരുന്ന എന്റെ അമ്മായിമാരും എന്റെ അമ്മമാരൊക്കെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മുട്ടത്തുവർക്കി അവരിലൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഈ കാര്യമായിട്ടെന്ന് പറഞ്ഞുവിടാം. ജേക്കബ് തോമസ് അത് കണക്ട് കിട്ടുന്ന ജേക്കബ് തോമസ് ആണ്. മറ്റു പലരും പറഞ്ഞ പോലെ എന്റെ അനുഭവം മുട്ടത്തുവർക്കിയുടെ തെക്കൻ കാറ്റായിരുന്നു. ഞാൻ അനുഭവം എന്ന് പറയാൻ കാര്യം 10 വയസ്സുള്ളപ്പോൾ 6-ാം ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്നത്തെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ കുര്യൻ സാറ് എന്തുകൊണ്ടാണെന്നറിയില്ല ഒരാഴ്ച എല്ലാ ദിവസവും ഓരോ മണിക്കൂർ വീതം തെക്കൻ കാറ്റിലെ ഓരോ ചാപ്റ്റർ വായിക്കുമായിരുന്നു. കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു പീരീഡായിരുന്നു അത്. 10 വയസ്സാകുമ്പോൾ എല്ലാവർക്കും എന്താണ് പ്രണയം എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയ സമയം. അതുകൊണ്ട് എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടെ ശ്രദ്ധിച്ചിരുന്ന ഒരു നോവല്. ക്ലാസ്സിലെ ഏറ്റവും താല്പര്യമുള്ള പീരീഡും അതായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് വായനാശീലം മാറി. പിന്നെ കാനം ഈജയിലേക്കും ബഷീറിലേക്കും മറ്റുള്ള നോവൽസിലേക്കും മാറിപ്പോയെങ്കിലും ആദ്യത്തെ അനുഭവമായി ഇപ്പോഴും മനസ്സിലെ തങ്ങിക്കിടക്കുന്നത് തെക്കൻ കാറ്റാണ്. ന്യൂയോർക്കിൽ നിന്ന് സാബു ഉണ്ട്, പറഞ്ഞോളൂ. ഞാന് മുട്ടത്തുവർക്കിയുടെ മകൻ ബേബിച്ചന്റെ കോ ബ്രദറാണ്. എന്റെ മുട്ടത്തിന്റെ ബ്രദർ പ്രൊഫസർ മാത്യു മുട്ടത്ത് എന്റെ മലയാള അധ്യാപകനാണ് മന്നനം കെ കോളേജിൽ. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് എഴുതി വായിക്കുകയല്ല എന്നുള്ള മുഖവരിയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും പറയേണ്ടത് വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു. പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു അദ്ദേഹം. പിന്നെ മുട്ടത്തുവർക്കി സാർ വായിക്കപ്പെടുന്നു എന്ന സമകാലീന സത്യത്തെ നമുക്കൊന്നുകൂടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഈ കോൺഫറൻസ് സംഘടിപ്പിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇതിലൊരു ഭാഗമായി തീരാൻ കഴിഞ്ഞതിൽ ഇതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, പങ്കെടുക്കുന്ന എല്ലാവർക്കും വളരെ ആവേശകരമായി ഈ ചർച്ച നടക്കുന്നതിൽ നിന്ന് മാത്രം ഇവിടെ കേരളം വിട്ട് നാടിന്റെ ലോകത്തിന്റെ പല ഭാഗങ്ങളും ജീവിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ നാടിന്റെ നന്മയും ഭാഷയും അതില് സാഹിത്യ സൃഷ്ടി ക്രിയാത്മകമായി ചെയ്ത് ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നതിനുള്ള മഹാമനസ്കതയും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിച്ചു. മാത്യു സാർ നയിക്കുന്ന മുട്ടത്തുവർക്കി ഫൗണ്ടേഷന് എല്ലാ ആശംസകളും. അതോടൊപ്പം ഈ വിമർശിച്ചവർക്ക് അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞ് അതിനെ തരം താഴ്ത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് സ്വീകരിച്ചവർ തന്നെ അവരുടെ ആത്മാർത്ഥമായ വാക്കുകളിൽ യശശരീരനായ ഈ മഹാമനുഷ്യനെ അനുസ്മരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പുളകിതരാകുന്നു. കാരണം ഒരു കാലത്ത് അവർക്കൊരു തെറ്റുപറ്റി എന്ന് കരുതപ്പെട്ടത് അവരൊരു കുറ്റബോധം നടത്തുന്നത് പോലെ തന്നെ അവരത് ഏറ്റുപറയുന്നു. മുട്ടത്തുവർക്കിയെ അന്ന് ഞങ്ങൾ വിമർശിച്ചത് ശരിയായില്ല. അപ്പൊ അത് തന്നെയല്ലേ അദ്ദേഹത്തിന് കിട്ടാവുന്ന മരണാനന്തര ബഹുമതി. അത് നമ്മൾ ആ സജീവ സ്മരണം നമ്മൾ നിലനിർത്താനായിട്ട് നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോട് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്ത് അടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. അതിൽ ശ്രമിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇവിടെയുണ്ട് എത്ര ചെറുമക്കളുണ്ട്. മഹാനായ അദ്ദേഹത്തിന്റെ അമേരിക്കയിലെന്നറിയാൻ വളരെ മോഹമുണ്ട്. ഞങ്ങള് ഇവിടെ ഇപ്പോഴ് മാത്യു മുട്ടത്ത് ഞങ്ങൾ വിളിക്കുന്നത് വെല്ലിച്ചാച്ചൻ പറഞ്ഞതുപോലെ ഞങ്ങൾ 4 മക്കൾ ഇവിടെയുണ്ട്. അവരുടെ കുടുംബം എല്ലാവർക്കും തന്നെ 2-3 പിള്ളേർ വീതം വെച്ചുണ്ട്. അതുപോലെ നാട്ടില് ഒരു സഹോദരനുണ്ട്, ഇളയ സഹോദരൻ നാട്ടിലാണ്. അങ്ങേർക്ക് 3 പിള്ളേരുണ്ട്. ചെത്തിപ്പുഴയാണ് ജോലി ചെയ്യുന്നത്. പുള്ളി ഒരു എഞ്ചിനീയറാണ്. അപ്പം പുള്ളി അവിടെ തന്നെ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നു. എന്റെ പേര് ജോമി. ഞാൻ മുട്ടത്തുവർക്കിയുടെ കൊച്ചുമകനാണ്. മുട്ടത്തുവർക്കിയുടെ മൂത്ത മകന്റെ മകനാണ്, 2-ാമത്തെ മകനാണ്. നിങ്ങള് ആക്ച്വലി നിങ്ങൾ പറയാൻ എല്ലാം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല, പക്ഷേ കേട്ട അത്രയും വെച്ച് നിങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. So thank you so much. Yeah, I just want to say that. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് ഇത് ജെയിൻ മുണ്ടക്കലാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടില്ല. ഞങ്ങൾ സാധാരണ എല്ലാ ഞായറാഴ്ചയും കൂടി വരുന്നത് പോലെ ഈ ഞായറാഴ്ചയും കൂടി വന്നു എന്നേ ഉള്ളൂ. ഈ ആഴ്ചത്തെ നമ്മുടെ ചർച്ചാ വിഷയം മുട്ടത്ത് വർക്കി അനുസ്മരണം എന്നുള്ളതായിരുന്നു. അതിന് പങ്കെടുത്തത് മാന്നാനം കൈ കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ശ്രീ ഡോക്ടർ മാത്യു മുട്ടമാണ്. അദ്ദേഹം ശ്രീ മുട്ടത്ത് വർക്കിയുടെ കുടുംബാംഗങ്ങളിൽ പങ്കെടുത്തു. അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് മുട്ടത്ത് വർക്കിയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാനുണ്ട്. ഞാൻ 60കളിൽ എൻ്റെ അങ്കിള് ദീപികയുടെ ചീഫ് എഡിറ്ററായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ദീപിക ഓഫീസിൽ പോകുന്ന സമയത്ത് അതിൻ്റെ താഴത്തെ നിലയിൽ ദീപിക ആഴ്ചപ്പതിപ്പിൻ്റെ ഓഫീസുണ്ട്. അവിടെ മുട്ടത്ത് വർക്കി സാറ് സിൽക്ക് ജൂബയും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് ഇരിക്കുന്ന ആ കാഴ്ച ഇന്നും സജീവമായി എൻ്റെ മുമ്പിലുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ചായയും പരിപ്പൂടിയും ബോണ്ടയൊക്കെ വാങ്ങിത്തന്ന ജോസഫ് സാറിൻ്റെ മരുമക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ രംഗം ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഏപ്രിൽ മാസത്തില് ശ്രീ ജോസഫ് നമ്പിവാടൻ സാറ് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. അടുത്ത ആഴ്ചത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ ഡോക്ടർ രാജൻ മാർക്കോസ് അവതരിപ്പിക്കുന്ന മന്ത്ര മെഡിറ്റേഷൻ എന്നുള്ളതാണ്. അടുത്ത ആഴ്ച ഡോക്ടർ രാജൻ മർക്കോസ് അവതരിപ്പിക്കുന്ന മന്ത്ര മെഡിറ്റേഷൻ ആയിരിക്കും ചർച്ചാ വിഷയം. ഞാൻ പറഞ്ഞു വരുന്ന മാത്യു മുട്ടം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ധാരണ പശുവിന്റെ പ്രശ്നമുണ്ട്. അത് 5 മാത്യു ഉണ്ട് മുട്ടത്ത്. അതില് 2 മാത്യുമാര് കഥാവശേഷിലായി പോയിട്ട് 3 മാത്യുമാര് ജീവിച്ചിട്ടുണ്ട്. അതിൽ ഒരു മാത്യു മുട്ടത്താണ്, അമേരിക്കയിൽ ന്യൂയോർക്കിലുള്ളത്. അദ്ദേഹം ഇവിടെ സംസാരിച്ചു, കുറച്ചുമ്പോ സംസാരിച്ച് ഞാൻ കേട്ടു. പിന്നെ വേറൊരു മാത്യു മുട്ടത്താണ് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ ആ അമേരിക്കയിലുള്ള മാത്യു മുട്ടത്തെന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് MA-കാരനാണ്. കേരള യൂണിവേഴ്സിറ്റി കവിതാ മത്സരത്തിൽ 1ാം സമ്മാനം മേടിച്ചിട്ടുള്ള നല്ല വശ്യമായിട്ടുള്ള ഭാഷയുള്ള ഒരു പ്രഗത്ഭനായ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ആ തരത്തിൽ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചതിന്, അത് വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞതിന് എല്ലാവരോടും നന്ദി അർപ്പിക്കുന്നു. ഇടയ്ക്ക് അതെ സാറല്ലേ കുറച്ചു മുമ്പ് സംസാരിച്ചു. അതെ, ഞാൻ തുടക്കത്തിൽ സംസാരിച്ചു. അതിന് വേറൊരു മാത്യു മുട്ടത്ത് വന്നു, നമ്മുടെ ചേട്ടൻ. ഞങ്ങളിപ്പോ കൺഫ്യൂഷൻ മാറി. പറഞ്ഞോളൂ സാറ് പറഞ്ഞേ. ഇത് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണം. സാർ ഇതെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുക. അതെ, പിന്നെ അതില് എനിക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് ഈ ഫോണ് 1 മണിക്കൂർ കൂടുതലും കേരള ഇന്ത്യയിൽ ഈ BSNL ഒരു കോൾ അനുവദിക്കത്തില്ല, കട്ട് ചെയ്ത് പോയോ. ഇടയ്ക്ക് അങ്ങനെ ഇത്തിരി മിസ്സിങ് എനിക്ക് പറ്റിയിട്ടുണ്ട്. എങ്കിലും എല്ലാവരും തന്നെ ഒരു ആത്മാനുഭവം എന്നുള്ള നിലയിൽ മുട്ടത്ത് വർക്കിയെ അവതരിപ്പിച്ചു. അതിനുള്ള നന്ദിയുണ്ട്. പിന്നെ ഇളമത, അതേ ഒരു എഴുത്തുകാരനാണ്. ഞങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിനകത്ത് വലിയ വീട്ടിലെ പെണ്ണുങ്ങൾ വായിച്ചു എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ അതിനോട് അത്രമേൽ യോജിക്കാൻ പറ്റില്ല. കാരണം മധ്യ തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇടത്തട്ടിലുള്ള അക്ഷരം വായിക്കാൻ അറിയാവുന്ന ആളുകളൊക്കെയാണ് ഇനി പെട്ടെന്ന് ഉൾപ്പെടെ വായിച്ചിട്ടുണ്ടാവും. പിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യാനുള്ളത് എന്ന് പിന്നെ അവിടെ പിന്നെ മുട്ടത്ത് വർക്കിയുടെ 3 മക്കള്, 4 പിന്നെ 5 പേര് അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ തിരികെ പോന്നു പോയിട്ട് 3 ആളുകൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. അവരെ സജീവമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഒരാള് ഞങ്ങളുടെ എൻ്റെ സഹോദരൻ രാജൻ മുട്ടത്ത് മരിച്ചുപോയി അമേരിക്കയിൽ വെച്ച്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഉണ്ട് അവിടെ. ഇവരൊക്കെ ആയിട്ട് ഏതായാലും ഇപ്പം ഈ തരത്തിലൊരു ബന്ധം ഒരു ടെലിഫോണിലൂടെ ആണെങ്കിലും പരിചയങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ടല്ലോ. ആസ്വദിക്കുക. അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് അല്ലെ ആ ഫോൺ നമ്പർ ജയിനൊന്ന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പൊ ഇങ്ങനൊരു സംഭാഷണം. ഈ മുട്ടത്തി വർക്കി സ്ക്വയർ എന്നും പറഞ്ഞ് നമുക്ക് പിന്നെ ചെത്തിപ്പുഴയിൽ ഒരെണ്ണം ഉണ്ടാക്കിയാലോ? ഞങ്ങൾ അമേരിക്കൻ മലയാളികള് മുട്ടത്ത് വർക്കി സ്ക്വയർ എന്നും പറഞ്ഞു. ഓ, അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നല്ല ആരാണ് പറയുന്നത്? പ്രിൻസ് മർക്കോസാ ഇത്. പ്രിൻസ് മർക്കോസ് പിന്നെ മുട്ടത്ത് വർക്കി സ്ക്വയർ. നമ്മളെപ്പോഴും ഓരോ പിന്നെ അവാർഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനൊന്നും പേരില്ലേ. അത് കുറെ കഴിയുമ്പോഴത്തേക്ക് അത് മാറിപ്പോവും. നമുക്കൊരു സ്ക്വയർ അവിടെ വെക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അമേരിക്കൻ മലയാളികളെ ഇപ്പം പിന്നെ നമ്മുടെ പിന്നെ തമ്പിമഠവും ഒക്കെ ഞങ്ങളും ഒക്കെ തീരുമാനിച്ചാൽ നടക്കാനുള്ള കാര്യമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മറ്റുമുട്ട ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാനിപ്പം അതുകൊണ്ട് അങ്ങനെ പ്രായോഗികമായിട്ട് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ചെലവുകളൊക്കെ വരുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഞാനിപ്പം ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നത് ഒരു പിന്നെ ഉചിതമായിരിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് വിടുന്നു. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ അവിടെയുണ്ട്, അവര് നിങ്ങളുമായിട്ട് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ബന്ധപ്പെടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ സാഹിത്യത്തെ സംബന്ധിച്ച് ഉള്ള ഒരു വലിയൊരു പ്രശ്നം കൂടെ ഞാൻ സൂചിപ്പിക്കാണ്. നമുക്ക് ഈ വായനയുടെ പഴയ ഒരു കാലം ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇവിടെ സംസാരിച്ചതിൽ ആരോ ഒരാൾ സൂചിപ്പിച്ചതുപോലെ പുതിയ തലമുറ അവർക്ക് ഇങ്ങനെയുള്ള വായനകളില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ നെറ്റിൽ തപ്പുകയോ അല്ലെങ്കിൽ പഠന വിഷയം എന്നുള്ള നിലയിൽ എന്തെങ്കിലും കാര്യങ്ങളെ കാണുകയോ അല്ലാതെ ഒരു വായനയുടെ ഒരു യുഗം അവസാനിച്ചും തന്നെയാണ് എൻ്റെ തോന്നൽ. അത് ഏത് തരത്തിൽപ്പെട്ട വായനയാണെങ്കിലും ബൗദ്ധികമായിട്ടുള്ള വായനകളല്ലാതെ ഇങ്ങനെ കാൽപ്പനിക മനസ്സോട് കൂടിയിട്ട് പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കയറുന്നവരുടെ വളരെ അപൂർവമായിട്ട് ആളുകൾ മാത്രമേ കാണുകയുള്ളായിരിക്കും. എന്തായാലും മുട്ടത്തുവർക്കി ജന്മശതാബ്ദിയുടെ ഒരു തുടക്ക സമയം എന്നുവെച്ചാൽ ഔദ്യോഗികമായിട്ട് 28-ന് തുടങ്ങത്തുള്ള അദ്ദേഹത്തിന്റെ ജന്മ ദിവസത്തിൽ ഇതില് ഇങ്ങനെ ഒരു ചർച്ച അമേരിക്കൻ മലയാളികൾ, ഏതായാലും അവരുടെ ബാല്യകൗമാരങ്ങൾ കേരളത്തിലുണ്ടായിരുന്ന ആളുകൾ ആണല്ലോ, അപ്പം മനസ്സിലത് വളരെ പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. അത് പ്രകടിപ്പിച്ചു, അതിനെ സഹകരിച്ചു, അതിനൊക്കെ വലിയ വലിയ നന്ദി ഇതിന്റെ ഈ ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നു. പ്രത്യേകിച്ച് ജെയിനോടും റജീസിനോടും പിന്നെ ചെറിയാച്ചനോടും ചെറിയാച്ചന്റെ കവിതയെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ഒരു ചർച്ച നടത്തിയിരുന്നു. അതിന്റെ അഭിപ്രായങ്ങളും എല്ലാം ഉടൻ തന്നെ അത് ഏതാണ്ട് അവസാന രൂപത്തിലായി അത് എത്തിച്ചേരുന്നതാണെന്നും കൂടെ ഇതിനിടയ്ക്ക് സൂചിപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഡോക്ടർ മാത്യു മുട്ടത്തിന് നന്ദി.